بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب المشرقين ورب المغربين، فبأي آلاء ربكما تكذبان؟ مرج البحرين يلتقيان، بينهما برزخ لا يبغيان، فبأي آلاء ربكما تكذبان؟ يخرج منهما اللؤلؤ والمرجان، فبأي آلاء ربكما تكذبان؟ وله الجوار المنشآت في البحر كالأعلام، فبأي آلاء ربكما تكذبان؟ كل من عليها فان، ويبقى وجه ربك ذو الجلال والإكرام، فبأي آلاء ربكما تكذبان؟ يسأله من في السماوات والأرض، كل يوم هو في شأن، فبأي آلاء ربكما تكذبان؟ صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم. ബഹുമാന്യരെ, പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞ വർഷം റബീഉൽ അവ്വലിൽ പാറക്കടവിൽ വെച്ച് നടത്തിയ മദ്ഹുർ റസൂൽ പ്രഭാഷണം 4.5 മണിക്കൂർ സമയം, മൊത്തത്തിൽ 1 DVD ആയി ഇവിടെ ഇപ്പോൾ ആദ്യമായി പ്രകാശനം ചെയ്യുകയാണ്. ഞാൻ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു, സൂറത്തുൽ ദുഹ, അതിൻ്റെ ഒരുപാട് തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് സംസാരിച്ച CDയാണ്.
മുൻ വർഷങ്ങളിൽ പാറക്കടവിലും കോഴിക്കോടും ഇതേപോലെ മദഹുർ റസൂൽ പ്രഭാഷണം നടത്തിയ 20 മണിക്കൂർ സമയത്തെ പ്രസംഗം ഒരു MP3 അതും ഇവിടെ വെച്ച് 20 മണിക്കൂർ പ്രസംഗം ഒറ്റ ഒരു MP3 വാങ്ങിയാൽ അതിലുണ്ടാകും. അതും ഇവിടെ വെച്ച് ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കാര്യങ്ങൾ പറയാനും ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞതിന് ശേഷം അവൻ്റെ അപാരമായ കഴിവിനെ സംബന്ധിച്ച്, അധികാരത്തെ സംബന്ധിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിധം മനുഷ്യനെ ഉണങ്ങി ചെലപ്പുള്ള മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നും ജിന്നിനെ തീജ്വാലയിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നും കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു തആല പഠിപ്പിച്ചു. ജിന്നുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നും നാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് പറയാനുണ്ടെങ്കിലും സമയക്കുറവ് കാരണം ഞാൻ ആ ഭാഗം അവിടെ മാറ്റിവെക്കുന്നു. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അധികാരത്തെ സംബന്ധിച്ചും അവൻ്റെ കഴിവിനെ സംബന്ധിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിധം അവൻ പറയുന്നു, റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഉദയാസ്തമന സ്ഥലങ്ങളുടെ നാഥനാണ്, റബ്ബാണ്. രണ്ട് ഉദയവും രണ്ട് അസ്തമനവും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റ് ചില സ്ഥലങ്ങളിൽ മശ്രിഖ് മഗ്രിബ് എന്നും അതുപോലെ മശാരിഖ് എന്നും അഗ്നെ പലവിധത്തിലും പറഞ്ഞിട്ടുണ്ട്. അഗ്നെയെല്ലാം പറയാൻ ന്യായവും ഉണ്ട്. റബ്ബുൽ മശ്രിഖൈനി എന്നത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം നേരത്തെ പറഞ്ഞു വന്ന വസ്സംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ച് നീങ്ങുന്നു എന്ന് പറഞ്ഞ സൂര്യൻ്റെ അസ്തമന സ്ഥലവും അതുപോലെ ചന്ദ്രൻ്റെ അസ്തമന സ്ഥലവും സൂര്യൻ്റെ ഉദയസ്ഥലവും ചന്ദ്രൻ്റെ ഉദയസ്ഥലവും അങ്ങനെയാണ് രണ്ട് എന്ന് പറഞ്ഞത് എന്ന് തഫ്സീർ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ജലാലൈനി തഫ്സീറിൽ പറഞ്ഞു, മശ്രിഖ് ശിതാഇ വ മശ്രിഖ് സൈഫി, ചൂടുകാലത്തുള്ള ഉദയസ്ഥലം അതുപോലെ തണുപ്പ് കാലത്തുള്ള ഉദയസ്ഥലം അതാണ് അതുകൊണ്ട് രണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന തഫ്സീർ ഉദ്ധരിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനും ചന്ദ്രനുമെല്ലാം ഒന്നിലധികം ഉദയസ്ഥലങ്ങളും അസ്തമന സ്ഥലങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം റബ്ബ് അല്ലാഹു ജല്ല ജലാലുഹു തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ തട്ടി ഉണർത്തുന്ന വിധത്തിൽ ചോദിക്കുകയാണ്, ഫബി അയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ വലാ ബിശൈഇൻ മിൻ നഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, ഓ സമൂഹമേ, നിങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങളുടെ റബ്ബിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് കളവാക്കുന്നത് എന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുകയാണ്. ഓരോ ഫബി അയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന വാക്കുകൾക്കും വെവ്വേറെ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട്. ഇവിടെ ഫബി അയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ അബിമാ ഫീ ദാലിക മിനൽ ഫവാഇദിൽ അദീമത്തിൽ ലതീ ലാ തുഹ്സാ കഇത്തിദാലിൽ ഹവാഇ വഖ്തിലാഫിൽ ഫുസൂലി വ
വഹുദൂസി മാ യുനാസ് ബികുല്ലി ഫസ്ലിൻ ഫീഹി അം ബിഗൈരി ദാലിക്. എത്രയോ ഉദയാസ്തമനങ്ങൾ, സൂര്യന് വേറെ, ചന്ദ്രന് വേറെ, അതുതന്നെ സൂര്യന്, അതുപോലെ ചന്ദ്രന് ചൂടുകാലത്ത് വേറെ, ശൈത്യകാലത്ത് വേറെ, ഇങ്ങനെ വെവ്വേറെ ഉദയാസ്തമനങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫലങ്ങൾ, ആ ഫലങ്ങളിൽ നിങ്ങൾ ഏതിനെയാണ് കളവാക്കാൻ പോകുന്നത്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ക്ലൈമറ്റുകൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൽ ഏതിനെയാണ് നിങ്ങൾക്ക് കളവാക്കാൻ സാധിക്കുന്നത് എന്നത് സൂചിപ്പിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയം നമ്മുടെ മുന്നിൽ ഇട്ടു തരികയാണ്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ فبأي آلاء ربكما تكذبان. മറജൽ ബഹ്റൈനി, ഉപ്പ് ജലവും ശുദ്ധജലവും, അങ്ങനെ രണ്ടു നിലക്കുള്ള സമുദ്രങ്ങൾ, ഒരു ഭാഗത്ത് ഉപ്പുവെള്ളമാണ്, മറ്റൊരു സ്ഥലത്ത് ശുദ്ധജലമാണ്. ഇങ്ങനെയുള്ള ശുദ്ധജലാശയങ്ങളും അതേപോലെ ഉപ്പുജലാശയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒഴുക്കിത്തന്നിരിക്കുന്നു. അങ്ങനെ ഒഴുക്കിത്തന്നത് യൽത്തഖിയാൻ, വെവ്വേറെ രണ്ട് രുചിയിലും രണ്ട് വിധത്തിലുമുള്ള ഈ രണ്ട് വെള്ളങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴുക്കിയിട്ട് യൽത്തഖിയാൻ, അത് രണ്ടും പരസ്പരം കണ്ടുമുട്ടുകയാണ്, തൊട്ടു നിൽക്കുകയാണ്, രണ്ട് വെള്ളവും തമ്മിൽ തൊട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഒന്ന് മറ്റൊന്നിനെ ആക്രമിക്കുന്നില്ല. ഉപ്പുവെള്ളം കടന്നു വന്ന് ശുദ്ധജലത്തെയോ ശുദ്ധജലം കടന്നു ചെന്ന് ഉപ്പുവെള്ളത്തെയോ മാറ്റം വരുത്താതെ പരസ്പരം കണ്ടുമുട്ടുന്ന രണ്ട് ജലാശയങ്ങൾ, അത് രണ്ടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴുക്കിവിട്ടിരിക്കുന്നു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. നമ്മുടെ കാഴ്ചയിൽ ആ രണ്ട് വെള്ളമല്ലാതെ മറ്റൊരു മറയും നമ്മൾ കാണുന്നില്ലെങ്കിലും പടച്ച റബ്ബ് അത് രണ്ടും പരസ്പരം ലയിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്ന തടസ്സത്തെ റബ്ബ് വെച്ചിരിക്കുകയാണ്. അതിനാലൊന്ന് മറ്റൊന്നിനെ ആക്രമിച്ച് അതിൻ്റെ രൂപഭാവങ്ങൾ മാറ്റിക്കളയുന്നില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. ഈ നിലക്കായതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളത്തിൽ ജീവിക്കേണ്ട ജീവികളുണ്ട്, ശുദ്ധവെള്ളത്തിൽ ജീവിക്കേണ്ട ജീവികളുണ്ട്. ആ ജീവികൾക്ക് അതാ ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല. ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയുടെ വെള്ളം ശുദ്ധവെള്ളം ചെന്ന് നശിപ്പിച്ചു കളയുന്നില്ല. അതേപോലെ തന്നെ ശുദ്ധവെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഈ ഉപ്പുവെള്ളം കൊണ്ട് അതിൻ്റെ ജീവനും തകരാറ് സംഭവിക്കുന്നില്ല. ഈ രൂപത്തിൽ രണ്ടും പരസ്പരം അതേ വിട്ടുകിടന്ന് അക്രമം നടത്താതെ കാഴ്ചയിൽ ഒരു തടസ്സവുമില്ലെങ്കിലും പടച്ചറബ്ബമൻ്റെ അപാരമായ കുതിരത്ത് കൊണ്ട് അതിനിടയിൽ തടസ്സം വച്ചിരിക്കുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ വ്യത്യസ്തമായ വസ്തുക്കളുടെ, ഈ വ്യത്യസ്തമായ വിഷയങ്ങൾ കണ്ട് നിങ്ങൾ പാഠം പഠിക്കുന്നില്ലേ? ഓരോന്നും വെവ്വേറെ വേർതിരിക്കാൻ അല്ലാഹുവിന് കഴിയും, വെവ്വേറെ അറിയാനും അല്ലാഹുവിന് കഴിയും, മനസ്സിലും എന്തുണ്ടെന്നറിയാൻ അവന് കഴിയും, നാവ് കൊണ്ടെന്ത് പറയുന്നു എന്നറിയാൻ അവന് കഴിയും. മനസ്സിലുള്ളതിനെതിരെ നാവ് കൊണ്ടും നാവിലുള്ളതിനെതിരെ മനസ്സുകൊണ്ടും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ജനങ്ങളില്ലേ, പ്രവർത്തിക്കുന്നവരില്ലേ? എല്ലാ കാര്യങ്ങളും
അല്ലാഹുവിനെ വേർതിരിച്ചറിയും നിങ്ങൾ പാഠം പഠിക്കുന്നില്ലേ. യഖ്റുജു മിൻഹുമുൽ ലുഉലുഉ വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ വെള്ളങ്ങളിൽ നിന്ന് അതാ മുത്തും പവിഴവും പുറപ്പെടുന്നു, മുത്തും പവിഴവും പുറപ്പെടുന്നു ഈ വെള്ളങ്ങളിൽ നിന്ന്. അതേ മുത്തിൽ അരിയെടുക്കുന്നതും പവിഴങ്ങൾ ലഭ്യമാകുന്നതും പലപ്പോഴും ഉപ്പുവെള്ളത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ മൊത്തത്തിൽ വെള്ളത്തിൽ നിന്നാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തും പവിഴവും ആ വെള്ളത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അടിസ്ഥാനപരമായ നാല് വസ്തുക്കൾ, ഒന്ന് മണ്ണ്, മറ്റൊന്ന് വെള്ളം, മറ്റൊന്ന് കാറ്റ്, മറ്റൊന്ന് തീ. ഈ നാല് വസ്തുക്കളെയും അല്ലാഹു ജല്ല ജലാലുഹു ഇവിടെ അങ്ങ് സൂചിപ്പിക്കുകയാണ്. അതെ, അതിന്റെ ശേഷം അതുകൊണ്ടാണ് പറയുന്നത്, വലഹുൽ ജവാരിൽ മൻഷാതു ഫിൽ ബഹരി കല്ലഅലാം. അല്ലാഹുവിന് ഉയർന്നു നിൽക്കുന്ന, പൊങ്ങി നിൽക്കുന്ന കപ്പലുകളുണ്ട്. ആ കപ്പലിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ കപ്പലുകൾ പർവ്വതങ്ങൾ പോലെ പൊങ്ങി നിൽക്കുകയാണ്. ആ പർവ്വതങ്ങൾ അതുപോലെ ആ പർവ്വതങ്ങൾ കാറ്റിന്റെ ഗതി കൊണ്ട് ചലിക്കുകയാണ്. പഴയ കാലത്തുള്ള കപ്പലുകൾ കാറ്റിന്റെ ഗതി കൊണ്ട് ചലിക്കുന്ന കപ്പലുകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇന്നും കാറ്റിന് പല വിഷയങ്ങളിലും സ്വാധീനമുണ്ട്, പല രംഗങ്ങളിലും സ്വാധീനമുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ നാല് കാര്യങ്ങൾ ഇതിലൂടെ അല്ലാഹു സൂചിപ്പിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞു, അത് മണ്ണിൽ നിന്നാണ്. ജിന്നിനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞു, അത് തീയിൽ നിന്നാണ്. അതേ അതേ സമയത്ത് ഭംഗിക്ക് വേണ്ടിയും സൗന്ദര്യത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്ന മുത്തും പവിഴവും അത് വെള്ളത്തിൽ നിന്നാണ്. എന്നാൽ കപ്പലുകളുടെ സഞ്ചാരം അത് കാറ്റിന്റെ ഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇങ്ങനെ നാല് അടിസ്ഥാന വസ്തുക്കളുമായി ബന്ധപ്പെട്ട സൃഷ്ടികളെ അല്ലാഹു ജല്ല ജലാലുഹു ഇവിടെ എടുത്തങ്ങോട്ട് പറയുകയാണ്. ഇനിയും ഓ സുഹൃത്തുക്കളെ, ഈ കപ്പൽ അല്ലാഹുവിനാണെങ്കിൽ നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്. ലക്കൽ ഫുൽക്കു വലക്കൽ മുൽക്കു. അല്ലാഹുവേ, നിന്റേതാണ് കപ്പൽ. ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും. ആഴക്കടലിലേക്ക് ചെന്നപ്പോൾ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരറ്റവും കാണാത്ത കടലിലെത്തിയപ്പോൾ ഈ കപ്പലിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നവൻ, ഇവിടെ സംരക്ഷണം നൽകുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, മക്കയിലെ മുശ്രിക്കുകൾ വരെ കപ്പലിൽ നിന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥന നടത്തിയിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരിക്കലും തന്നെ അതിന്റെ എഞ്ചിനിന്റെ പവർ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അതിന്റെ അതാ പൈലറ്റിന്റെ യുക്തി കൊണ്ട് മാത്രം എനിക്ക് സംരക്ഷണമില്ലെന്നറിയാത്ത വല്ല മനുഷ്യരുമുണ്ടോ? എത്ര പ്ലെയിനുകൾ തകർന്ന് വീണുപോയി, ഇങ്ങിപ്പോയി. ആധുനിക സജ്ജീകരണങ്ങളൊക്കെയും ഉണ്ടായിട്ടും എല്ലാ കഴിവുകളും ശക്തികളും സംഭരിച്ചിട്ടും ഒന്നിനു പകരം ഒന്നിലധികം എഞ്ചിനുകളും ഒരു ക്യാപ്റ്റന് പകരം ഒന്നിലധികം ക്യാപ്റ്റന്മാരുമൊക്കെ ഉണ്ടായിട്ടും പല കപ്പലുകളും തിരയെ തകരുന്നില്ലേ? ഒരുപാട് പ്ലെയിനുകൾ അപകടത്തിൽപ്പെട്ട് എത്രയോ ജനങ്ങളും വസ്തുക്കളും നശിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലും അവന്റെ ഉടമസ്ഥതയിലുമല്ലേ മുഴുവൻ വിഷയങ്ങളും ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പ്ലെയിനിൽ വെച്ച് മാത്രം പോരാ, കപ്പലിൽ വെച്ച് മാത്രം പോരാ, എവിടെ വെച്ചും നിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണം, ആരും ഇവിടെ കാലകാലം നിൽക്കുന്നവരല്ല, എല്ലാവർക്കും പോകാനുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കപ്പലിന്റെ വസ്തുക്കൾ അതിനെ സൃഷ്ടിച്ചതിലും ആ കപ്പലിനെ വെള്ളത്തിലൂടെ ചലിപ്പിച്ചതിലും അതുപോലെ തന്നെ
അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും അതിന്റെ കാരണങ്ങളെയും സൃഷ്ടിച്ചു തന്നതിലും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ അല്ല മറ്റേതെങ്കിലും അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കളവാക്കാനൊക്കുമോ? ഫബിഅയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ, ഭൂമുഖത്തുള്ള മുഴുവൻ ആളുകളും മുഴുവൻ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ്. കപ്പലിലും പ്ലെയിനിലും മാത്രമല്ല അപകട സാധ്യത. ഏത് സമയത്തും ഏത് മനുഷ്യനും എപ്പോഴും അവൻ നശിക്കുന്നതിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമിയിലുള്ളവരെല്ലാം നശിച്ചു പോകുന്നവരാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അങ്ങയുടെ നാഥൻ അവന്റെ മഹത്തായ സത്ത, ആ റബ്ബിന്റെ നാഥൻ ഇവിടെ നിലനിൽക്കുന്നതാണ്. ദുൽജലാലി വൽ ഇക്റാം, അവൻ വലിയ മഹത്വമുള്ളവനാണ്. ഒരു ബുദ്ധിക്കും അവന്റെ മഹത്വത്തിലേക്ക് ചിന്തിച്ചിട്ട് പരിപൂർണമായി എത്തിച്ചേരാൻ സാധ്യമല്ല. വൽ ഇക്റാം, അവൻ ആദരിക്കപ്പെടുന്ന രാജാവാണ്. അതിന്റെ പുറമേ അവന്റെ മഹാന്മാർക്ക് കറാമത്ത് നൽകി ആദരിക്കുന്ന രാജാവുമാണ്. ഫബിഅയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണോ, മുസീബത്തുകളെ തടുക്കുന്നതിനെയാണോ, അതേ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ അവകള് നശിക്കുന്നത് വരെ അവകളെ നിലനിർത്തുന്നതിലാണോ, ഏത് നിഅമത്തിനെയാണ് നിങ്ങൾ കളവാക്കുന്നത്? എല്ലാം റബ്ബിന്റെ നിഅമത്തുകളല്ലേ? യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഇൻ. അതേ, കപ്പലിൽ വെച്ച് മാത്രം പോരാ, മുസീബത്തുണ്ടാകുമ്പോൾ മാത്രം പോരാ, പടച്ചവനോടുള്ള പ്രാർത്ഥന, പടച്ചവനോടുള്ള ദുആ അതെപ്പോഴും ചെയ്യേണ്ടതാണ്, ഒരു നിലക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ള മലക്കുകൾ അവനോട് ചോദിക്കുന്നു. വൽ അർദ്, ഭൂമിയിലുള്ള സൃഷ്ടികളും അല്ലാഹുവിനോട് തന്നെ ചോദിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ശൈൻ, എല്ലാ ദിവസത്തിലും അവനൊരു കാര്യത്തിലാണ്. ഓരോ സമയങ്ങളിലും അല്ലാഹു ജല്ല ജലാലുഹു, അതാ ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നു, ഒരു മനുഷ്യന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു, ഒരാളെ അല്ലാഹു തല ഉയർത്തുന്നു, മറ്റൊരാളെ അല്ലാഹു തല താഴ്ത്തുന്നു. അങ്ങനെ ഓരോ സമയങ്ങളിലും അല്ലാഹു ജല്ല ജലാലുഹു കാര്യത്തിലാണ്. ഫബിഅയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ റബ്ബിന്റെ ഏത് അനുഗ്രഹങ്ങളാണ്? മുഷാഹദത്തിക്കും ലിഹ്സാനിഹി താല, പടച്ചവൻ ചെയ്യുന്ന നന്മകളൊക്കെ നിങ്ങൾ അനുഭവിച്ചറിയുന്നതോടുകൂടെ ആ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അല്ല ഏതെങ്കിലും മറ്റൊരനുഗ്രഹം നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അധികാരങ്ങളെ സംബന്ധിച്ചും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചും അധികാരമുള്ളവനിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയേണ്ട വിഷയത്തെ സംബന്ധിച്ചും സൂറത്തുർ റഹ്മാനിൽ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല, നമുക്ക് നാളെയും കൂടി മാത്രമേ ഈ പരിപാടി ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കട്ടെ, നമ്മുടെ സമയങ്ങളിൽ അള്ളാഹു തല ബർക്കത്ത് നൽകുമാറാകട്ടെ. നമുക്ക് സൂറത്തുർ റഹ്മാൻ 7 ദിവസം കൊണ്ട് സംസാരിക്കുമെന്ന് നേരത്തെ അറിയിച്ചതുകൊണ്ട് ഇൻഷാ അള്ളാ ചുരുക്കി
ഇതുവരെ സംസാരിച്ചതുപോലെ സംസാരിച്ചാൽ ഒരു 30 ദിവസമോ 40 ദിവസമോ സംസാരിച്ചാൽ തീരൂല. അതുകൊണ്ട് വളരെ ചുരുക്കി ഇൻഷാല്ലാ നമുക്ക് തീർക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹം അത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം വലുതാണ്. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും നല്ലതിന് തൗഫീഖ് തരട്ടെ. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം. ഇപ്പോൾ പ്രസംഗിക്കുന്ന ഈ പാവപ്പെട്ടവൻ ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നത് ഒരു കാറിലായിരിക്കും. നിങ്ങൾ കയറി വന്നത് കാറിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലായിരിക്കാം. നമുക്കൊക്കെയും ഒരു ദിവസം മയ്യത്ത് കട്ടിലിൽ കയറാനുണ്ട്. നമ്മുടെ വസ്ത്രങ്ങൾ ഊരിവെക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ സ്വന്തം ശരീരം നമുക്ക് തന്നെ കഴുകാൻ പറ്റാതെ മറ്റുള്ളവർ നമ്മെ കുളിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള വാച്ചുകൾ അഴിച്ചു പോകുന്നൊരു സമയമുണ്ട്. മോതിരങ്ങൾ ഊരിപ്പോകുന്ന ഒരു സമയമുണ്ട്. കാതിലെയും കഴുത്തിലതും അതുപോലെ പാദസരങ്ങളും തണ്ടകളും ചെയിനുകളും ആഭരണങ്ങളുമെല്ലാം അഴിച്ചു വെക്കുകയും മുറിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഇവിടെ ആർക്കും കാലകാലം ജീവിക്കുകയെന്ന നിലനിൽപ്പ് ഇവിടെ ആർക്കും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്രാം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ഈ ഭൂമുഖത്തുള്ളതെല്ലാം നശിച്ചു പോകുന്നവരാണെന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് ഇവിടെ ഏത് മനുഷ്യനും കുറഞ്ഞ സമയം മാത്രമേ ജീവിക്കാനുള്ളൂ. കുറഞ്ഞ സമയം എന്ന് പറയുമ്പോൾ പലർക്കും തോന്നും കുറേ കൊല്ലങ്ങളില്ലേ. അത് തോന്നുന്നവൻ ഒരു കാര്യം ചെയ്യട്ടെ, അവൻ അവൻ്റെ മുൻകാല ജീവിതത്തെ സംബന്ധിച്ച് അല്പമൊന്ന് ആലോചിക്കട്ടെ. ഈ പാവപ്പെട്ട എനിക്ക് 52 വയസ്സായി. ഈ 52 വയസ്സ് സാധുവായ ഞാൻ ജീവിച്ചതിപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ അത് വളരെ ചെറിയ ഒരു സമയം പോലെ തോന്നുന്നു. അതെങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്നറിയില്ല. നമ്മുടെ സമയമെന്ന് പറയുന്നത് അത് വളരെ വില പിടിച്ചതാണ്. സമയം ഒരിക്കലും തന്നെ എത്ര കോടി രൂപ കൊടുത്താലും ഒരു 5 മിനിറ്റ് സമയം പോയിട്ട് ഒരു മിനിറ്റ് സമയം പോലും ഒരാൾക്കും വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. ഇവിടെയുള്ള സമയം വളരെ വില പിടിച്ചതാണ്. പക്ഷേ അതിൻ്റെ വില മനസ്സിലാകുന്നത് സമയങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ നീ ഒരു 10ഓ 50ഓ കൊല്ലമായിട്ട് 10ഓ 50ഓ വർഷമായിട്ട് നീ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നിനക്കെത്ര ബിൽഡിംഗ് ഉണ്ട്, നിനക്കെത്ര കൃഷിയുണ്ട്, എത്ര എസ്റ്റേറ്റ് ഉണ്ട്, നിനക്കെത്ര മുതലുണ്ട്, നിനക്കെത്ര കോടികളുണ്ട് എന്ന് നീ ചിന്തിക്കുകയാണ്. പക്ഷേ നീ അപ്പോൾ ആലോചിക്കുന്നില്ല നിനക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ വളരെ കൂടുതൽ വർദ്ധിച്ചു കിട്ടിപ്പോയി എന്നത് ശരി, പക്ഷേ അതുപയോഗിക്കാനുള്ള സമയം ദിനേന ചുരുങ്ങിപ്പോയി. ഇനി അതെത്ര സമയമാണ് ബാക്കിയുള്ളത്, എത്ര സമയമാണ് ബാക്കിയുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടിയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടത്, ബുദ്ധിയുള്ള മനുഷ്യൻ ആലോചിക്കേണ്ടത്. നിലനിൽക്കുന്ന ജീവിതത്തെക്കുറിച്ചാണ് മനുഷ്യ. ഇവിടെ ഉള്ള ഒന്നിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ഏത് വിഷമം വരുമ്പോഴും നീ ക്ഷമിക്കുന്നവനാകണം. കാരണം വിഷമത്തിനും ഇവിടെ നിലനിൽപ്പില്ല, സുഖത്തിനും ഇവിടെ നിലനിൽപ്പില്ല. സുഖം വരുമ്പോൾ നീ അമിതമായി ആഹ്ലാദിക്കണ്ട, സന്തോഷം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കണ്ട. അത് താൽക്കാലികമാണ് ആഹ്ലാദവും ആ സന്തോഷവും. ഇനി നിനക്ക് ദുഃഖം വന്നാലോ ആ ദുഃഖത്തിനും അറുതിയുണ്ട്, അതും മരണത്തോടുകൂടെ തീരുന്ന ദുഃഖമാണ്. അതേ സമയത്ത് തീരാത്തൊരു ദുഃഖമുണ്ട്, തീരാത്തൊരു സുഖമുണ്ട്. അത് ചിന്തിക്കുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. ഓ മനുഷ്യ, കുല്ലുമൻ അലൈഹാ ഫാൻ എന്ന ഈ ആയത്ത്
മനുഷ്യനെ ക്ഷമിക്കാൻ വേണ്ടി പ്രചോദനം നൽകുകയാണ്. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, മറ്റുള്ളവരൊക്കെ ദീനിന്റെ നിയമം മറികടന്നുകൊണ്ട് ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ഓ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, വേദനയോടെ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് രാവിലെ ഞാൻ വടകരയിൽ ഞാനൊരു വൈദ്യരെ കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് എന്നെ ടെലിഫോൺ ചെയ്യുന്നു. ജിദ്ദയിൽ നിന്ന് എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഈ ജില്ലക്കാരനല്ല, വളരെ ദൂരെയാണ്, കേരളത്തിൽ മറ്റൊരു ജില്ലക്കാരനാണ്. അദ്ദേഹം ടെലിഫോൺ ചെയ്തിട്ട് പറയുന്ന വിഷയം എന്താണ്? മറ്റൊരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എന്തിനാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്? ആ കുടുംബത്തിലുള്ള പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ ഒന്നോ രണ്ടോ പെൺകുട്ടികളുണ്ട്, ആ പെൺകുട്ടികൾ ഒന്നും പഠിക്കുന്നില്ല, അതേ ഉമ്മ ബാപ്പയെ അനുസരിക്കുന്നില്ല, കുടുംബത്തിന് വില വെക്കുന്നില്ല. വീട്ടിൽ നിന്നെന്താണ് ചെയ്യുന്നത്? കിട്ടുന്ന സമയം മുഴുവനും ഇന്റർനെറ്റ് ഉപയോഗിച്ച് അതുപോലെ തന്നെ സീരിയലിന്റെ മുമ്പിലിരുന്ന് അതാ സിനിമയുമായി, പിക്ചറുമായി, ഹറാമായ പ്രവൃത്തികളുമായി, ദുഷ്ചെയ്തികളുമായി സമയം പോക്കുകയാണ്. പഠിക്കുന്നില്ല, പഠിക്കാൻ പോകുന്നില്ല, സമയം മുഴുവനും ഇതിൽ ചെലവഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, യാതൊരു നിർവാഹവുമില്ലാതെ ഉപദേശിക്കുമ്പോൾ ശുണ്ടി കൂടുകയാണ്. അപ്പോൾ പിന്നെ കേബിള് തന്നെ അങ്ങ് മുറിച്ചു കളഞ്ഞാലോ എന്ന നിലക്ക് രക്ഷിതാക്കൾ അതിന് തുനിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അതാ ഭ്രാന്തിപ്പെണ്ണിനെ പോലെ വീട്ടിൽ നിന്ന് ഉള്ള വസ്തുക്കൾ പലതും അടിച്ചു പൊട്ടിക്കുകയാണ്, വലിയ വിഭ്രാന്തി കാണിക്കുകയാണ്. ഇതൊക്കെ കൂടി പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വിതച്ചത് കൊയ്തതല്ലേ, വിതച്ചത് കൊയ്തതല്ലേ? പെൺകുട്ടികൾ എന്ത് നോക്കണം, എന്ത് കാണണം എന്ന ചിന്തയില്ലാതെ സുബ്ഹാനല്ലാ, പലപ്പോഴും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും അധ്യാപികമാരും തന്നെ കുട്ടികൾ നല്ല വഴിക്ക് നടക്കണമെന്ന ചിന്തയില്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പ്രചോദനം നൽകും. ചിലപ്പോൾ അത് കലാലയങ്ങളിൽ നിന്നും നൽകിയെന്ന് വരാം. അങ്ങനെ ഹറാമും ഹലാലും നോക്കാതെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഇന്റർനെറ്റ് പരിശോധിച്ചേ പറ്റൂ, കഫയിലേക്ക് പോയേ പറ്റൂ, അവിടെ വെച്ച് എങ്ങനെയുണ്ട് നൃത്തം, എങ്ങനെയുണ്ട് നാടകം, എങ്ങനെയുണ്ട് ഡാൻസ്, എങ്ങനെയുണ്ട് ചിത്രം, എങ്ങനെയുണ്ട് ചലച്ചിത്രം, എങ്ങനെയുണ്ട് വിഷയങ്ങളെന്ന് നിങ്ങൾ വന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹു കുട്ടികൾക്ക് പ്രചോദനം നൽകുകയും ഈ കുട്ടികൾ നെറ്റ് തുറന്നിട്ട് ആരുമായിട്ടാണ് സംസാരിക്കുന്നത്, ആരുമായിട്ടാണ് സംസാരിക്കുന്നത്, ആരുമായിട്ടാണ് സംഭാഷണം നടത്തുന്നത്, ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തയില്ലാതെ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ട് സുബ്ഹാനല്ലാഹ്, കല്യാണ പ്രായമെത്തുന്നതിന് മുമ്പ് തന്നെ, പ്രായപൂർത്തിയെത്തിയതോടുകൂടെ തന്നെ, കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ, അതാ ഈ പെൺകുട്ടികളെ ബാപ്പാക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഉമ്മാക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നീട് പറയാണ്, സിറാജുള്ളതൊക്കെ എത്ര നേർച്ച പൈസ വേണമെങ്കിലും തന്നേക്കാം, ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദേ, ദുആ ചെയ്യുന്നതിന് നമുക്ക് മുടക്കമില്ല. അല്ലാഹുവേ, ഏത് ആൺകുട്ടികളോ പെൺകുട്ടികളോ, ഏത് കക്ഷികൾ എവിടെ അതാ ഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുണ്ടോ, അവർക്കെല്ലാവർക്കും നീ സത്യത്തിന്റെയും നന്മയുടെയും വെളിച്ചം കാണിച്ച് നന്നാക്കി തരണം റഹ്മാനേ. ഇന്നലെ ഒരു ഉമ്മ 25,000 രൂപ കൊടുത്തയച്ചിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മ മുമ്പും എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേ, ആ ഉമ്മ കുറ്റക്കാരിയല്ല, പക്ഷേ ഒരു മകന്റെ ദീനിയായ ചുറ്റുപാട് ശരിയല്ലാത്തതിന്റെ പേരിൽ മനസ്സ് വേദനിക്കുന്നൊരു ഉമ്മയാണത്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ജീവിതവും നീ ഹൈറായ ജീവിതമാക്കി മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. അതുപോലെ എത്രയോ അനുഭവങ്ങൾ ഈ വാത് തുടങ്ങിയതിന് ശേഷം തന്നെ ഞാൻ നിങ്ങളോട് ഉണർത്തട്ടെ, എത്ര എത്രയാണ് നമുക്ക് പറയാനുള്ളത് ഓരോരുത്തരുടെയും സങ്കടങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എന്റെ പെൺകുട്ടികളെ ആൺകുട്ടികളെ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം. ഇവിടുത്തെ ജീവിതത്തിന് നിലനിൽപ്പില്ല. അബൂദാബിയിൽ നിന്ന് എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു, അദ്ദേഹം ഞാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നു, പറഞ്ഞ വാചകം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. ഒരു വിഭാഗം ആളുകൾ, ചെറുപ്പക്കാർ,
അദ്ദേഹത്തെ വിളിച്ചു പറയുന്നു പോലും ഒരിക്കലും തന്നെ ഭാര്യമാരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പല ആണുങ്ങളും വിദേശത്താണ്, വീട്ടിൽ കയറിയിറങ്ങുന്ന ആരൊക്കെയാണ്, സുബ്ഹാനല്ലാ, ഇടയ്ക്കിടയ്ക്ക് കേടുവരികയാണ്, അതേ അവനവന്റെ ചാനലിന് കേടുവരികയാണ്, അല്ലെങ്കിൽ അതിന്റെ വയറിന് കേടുവരികയാണ്, ഇപ്പേരിൽ പലരും കയറിയിറങ്ങുകയാണ്, അതുപോലെ തന്നെ പലരും കൂട്ടിക്കൊണ്ടുപോവുകയാണ്, പലരുടെയും വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. ആകയാൽ മനസ്സിന് സമാധാനമില്ല ഉസ്താദേ എന്ന് വേദനയോടെ അബുദാബിയിൽ നിന്ന്, അത് നിങ്ങളൊന്ന് പറയണേ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മിനിഞ്ഞാൻ അബുദാബിയിൽ നിന്നൊരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഞാൻ പറയട്ടെ, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ചില സ്ത്രീകൾ, സുബ്ഹാനല്ലാ, നീ അങ്ങനെ എന്നോട് ചോദിക്കാതെ പോകരുത് എന്ന് പറയുമ്പോ ഞാൻ പോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾ നോക്കണ്ട എന്ന് കടുത്ത ഭാഷയിൽ മറുപടി പറയുന്ന സ്ത്രീകൾ, ഇന്നാലില്ലാ, ഹജ്ജിന് പോവുകയാണെങ്കിൽ പോലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഇറങ്ങാൻ പറ്റുമോ? സുന്നത്ത് നോമ്പ് പോലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുക്കാൻ പറ്റുമോ? ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാതെ ഒരു സ്ത്രീക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമോ? അയ്യു മംറാത്തിൻ മാതത് വസൗജുഹ അൻഹാറാദ് ദഖലത്തിൽ ജന്നാ, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. അസ്റഫി വസല്ലം പറയുന്നു, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഇൻഷാ അല്ലാ സൂറത്തുർ റഹ്മാൻ അതാ വിശദീകരിക്കുന്നുണ്ട്. നാളെ ഞാൻ ആ വിഷയം സംസാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അതിലേക്ക് കടക്കാൻ സമയം കിട്ടുകയില്ല. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ചിന്ത വേണേ. ഇതുപോലെ പുരുഷന്മാരോടും പറയട്ടെ, അതാ എത്രയോ ദിവസങ്ങൾ കാലങ്ങൾ അന്യനാട്ടിൽ പോയി കൂടുന്ന ചില ആളുകളുണ്ട്. മോനെ, നീ എന്തിനാണ് ഈ വിദേശത്ത് ഇത്രയും കൊല്ലങ്ങൾ പോയി കൂടുന്നത്? 3 കൊല്ലമായി, 4 കൊല്ലമായി, 5 കൊല്ലമായി നാട്ടിലേക്ക് വരാത്തവരുണ്ട്. എന്തോ കാരണത്താൽ, നിയമപരമായ കാരണത്താൽ കുടുങ്ങിപ്പോയതാണെങ്കിൽ നിവൃത്തിയില്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനൊരു വിട്ടുവീഴ്ചയുണ്ടെന്ന് കരുതാമായിരുന്നു. അതേസമയത്ത് ദുന്യാവിലങ്ങ് ലയിച്ചപ്പോൾ സുബ്ഹാനല്ലാ, ഭാര്യമാരെ വീട്ടിലാക്കിയിട്ട് വെറുമൊരു ജോലിയെടുക്കാനുള്ള ഉപകരണങ്ങളാണെന്ന രൂപത്തിൽ വീട്ടിൽ ഭാര്യമാരെയും നിർത്തിപ്പോയ പുരുഷൻ, പറയട്ടെ, ആ പെൺകുട്ടികൾ തെറ്റിലേക്ക് നീങ്ങിപ്പോയെങ്കിൽ നിനക്കും അതിനുത്തരവാദിത്തമുണ്ട് കേട്ടോ. പറയട്ടെ, കഴിയുമെങ്കിൽ പെൺകുട്ടികളെ, യുവതികളായ പെൺകുട്ടികളെ, കഴിയുമെങ്കിൽ ചെയ്യേണ്ടത് വിദേശത്ത് പോകുന്ന ആളുകൾ അവിടെ കൂടുതൽ ദിവസം കാലം താമസിക്കേണ്ടവരാണെങ്കിൽ ആ പെൺകുട്ടികളെ നാട്ടിൽ നിന്നങ്ങോട്ട് കൂട്ടുകയാണ് വേണ്ടത്. അത് കൂട്ടാൻ ഒരു നിലക്കും സൗകര്യമില്ലാത്തവരാണെങ്കിൽ പരമാവധി നേരത്തെ നാട്ടിൽ വരികയാണ് വേണ്ടത്. ഇത് രണ്ടിനും കഴിയാത്ത നിന്റെ പേരിൽ സ്വന്തം ഭാര്യമാരുടെ ജീവിതം നശിച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിദേശത്ത് മാത്രമല്ല, പടച്ചവന്റെ ഖജനാവ് സ്വദേശത്തുമുണ്ട്. ഒരു വിദേശത്തും പോകാതെ അതാവശ്യമുള്ള വിഷയങ്ങൾ സമ്പാദിച്ച എത്രയോ പുരുഷന്മാരില്ലേ, ബിസിനസ്സുകാരില്ലേ. അതുകൊണ്ട് തന്നെ അവനവന്റെ കുടുംബം നശിപ്പിച്ചിട്ട്, സ്വന്തം ഭാര്യമാരെ ജീവിതം നശിപ്പിച്ചിട്ട്, സ്വന്തം മക്കളുടെ പഠനവും അതുപോലെ മറ്റുള്ള വിഷയങ്ങളും നശിപ്പിച്ചിട്ട് ഒരിക്കലും തന്നെ സമ്പാദിക്കുന്നത് ബുദ്ധിയല്ല, അതേറ്റവും വലിയ വിവരക്കേടാണ് കേട്ടോ. അന്യപുരുഷന്റെ പിന്നാലെ ബൈക്കിന്റെ മേലെ കയറി യാത്ര ചെയ്യുന്ന പെൺകുട്ടികളില്ലേ, ഭർത്താവിന്റെ ജേട്ടന്റെ പിന്നില്, ഭർത്താവിന്റെ അനുജന്റെ പിന്നില്, അതുപോലെ തന്നെ ഉമ്മാന്റെ ജേട്ടത്തിയുടെ മകന്റെ പിന്നില്, അതേ ബാപ്പാന്റെ ജേട്ടന്റെ മകന്റെ പിന്നില്, ഇങ്ങനെയൊക്കെ അവരൊക്കെയും കാണലും തൊടലും ഹറാമായ പുരുഷന്മാരല്ലേ. അത്തരത്തിലുള്ള ആളുകളെ പിന്നിലിരുന്ന്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അയൽവാസിയുടെ പിന്നിലിരുന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരില്ലേ, ബൈക്കിന്റെ മേലെ പോകുന്നവരില്ലേ, ഇന്നാലില്ലാ. എന്തിനധികം പറയണം, എന്തിനധികം പറയണം? പെൺകുട്ടികളെ കുറെ പഠിപ്പിക്കണമെന്ന് അതാ നമ്മിൽ പലർക്കും തോന്നുന്നു. ഞാൻ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനെതിരാണെന്ന് നിങ്ങൾ പറയണ്ട, ഞാനും വനിതാ കോളേജ് നടത്തുന്നുണ്ട്, നിവൃത്തിയില്ലാഞ്ഞിട്ട് നടത്തുകയാണ്. എന്തുകൊണ്ട്? അതാ സുബ്ഹാനല്ലാഹ്, തീരെ ഫസാദാകുന്നതിനേക്കാൾ നല്ലത് കുറച്ചെങ്കിലും നന്നാകുന്നതല്ലേ എന്ന് മനസ്സിലാക്കുകയാണ്. വാസ്തവത്തിൽ പെൺകുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ
അതിന് ശറഇന്റെ നിയമങ്ങളൊക്കെയും പാലിച്ചുകൊണ്ടേ പഠിപ്പിക്കാൻ പാടുള്ളൂ. ആൺകുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലും ശറഇന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടേ പഠിപ്പിക്കാൻ പാടുള്ളൂ. ചില ആളുകളുണ്ട്, അവൾ കുറെ പഠിക്കട്ടെ എന്നിട്ട് കല്യാണം അന്വേഷിക്കാം. വയസ്സെത്രണ്ട്? വയസ്സ് 22, 23. ചോദിക്കട്ടെ, ഇവൾക്ക് എന്തിനാണ് ഈ പിന്നെ അന്വേഷിക്കാൻ നിൽക്കുന്നത്? ഈ വയസ്സ് 18 വയസ്സ്. സാധാരണ പഴയ കാലത്തൊക്കെ മധുര 17-കാരി എന്നാണ് പറയാറുള്ളത്. എന്നാൽ അത് കവിഞ്ഞ് 18 ആയാൽ നമ്മുടെ സർക്കാർ പോലും വിവാഹത്തിന് അനുവദിച്ച സമയമായി. 18 വയസ്സ് വരെ സർക്കാർ അനുവദിച്ചിട്ടില്ലെന്ന നിലക്ക് നിയമം കണക്കിലെടുത്തുകൊണ്ടെങ്കിലും നീക്കിക്കൊണ്ടുപോയി എന്ന് വെക്കാം. ഞാൻ ചോദിക്കട്ടെ, വിവാഹം നടത്താതെ ഈ പെൺകുട്ടിയെ അന്യപുരുഷന്മാരുടെ കൂടെ പോയി സംസാരിക്കാനും അന്യ ചെറുപ്പക്കാരായ ആളുകളെ കൂടെ നടക്കാനും അവരുമായി സൊറ പറയാനും വിടുന്ന നീ ആലോചിക്കുന്നില്ലേ? ഓ പുരുഷന്മാരെ, രക്ഷിതാക്കളെ, കഴിയുന്നതും ഒരു ദിവസം മുമ്പെങ്കിലും പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ കഴിവുണ്ടെങ്കിൽ മഹർ കൊടുക്കാനും ചെലവ് കൊടുക്കാനുമൊക്കെ കഴിവുണ്ടെങ്കിൽ ആൺകുട്ടികളും വിവാഹം വൈകിക്കാതെ ചെയ്യുന്നതാണ് ഉത്തമം. അല്ലാഹു ജല്ല ജലാലുഹു ഹൈറായ നിലക്കുള്ള ജീവിതത്തിന് നമ്മുടെ സമൂഹത്തിൽ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഭൂമുഖത്തുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ് എന്ന് റബ്ബ് പറഞ്ഞില്ലേ? അത് ക്ഷമിക്കാനുള്ള പ്രചോദനമാണ്. മറ്റൊന്ന്, അതാരം കണ്ട് വഞ്ചിതരാകാതിരിക്കാനുള്ള പ്രചോദനമാണ്. ചില ആളുകൾക്ക് അല്ലാഹു തആല വലിയ അധികാരം കൊടുക്കുന്നു, ചിലരെ അള്ള മന്ത്രിയാക്കുന്നു, MLA ആക്കുന്നു, അതുപോലെ വലിയ സ്ഥാനം നൽകുന്നു, MP ആക്കുന്നു, കേന്ദ്രമന്ത്രിയാക്കുന്നു, പ്രധാനമന്ത്രിയാക്കുന്നു, രാജാവാക്കുന്നു, അത് അങ്ങനെ പല സ്ഥാനങ്ങളും പടച്ച റബ്ബ് കൊടുക്കുന്നു. വേറെ ചിലക്ക് പ്രസിഡന്റാക്കുന്നു, സെക്രട്ടറിയാക്കുന്നു, ഖജാഞ്ചിയാക്കുന്നു. ഇങ്ങനെ ദുനിയാവിൽ ചില സ്ഥാനമാനങ്ങൾ ചിലർക്ക് ലഭിക്കുന്നു. ആ സ്ഥാനമാനം കണ്ട് നീ പെട്ടുപോകണ്ട. അല്ലിഹ്തിറാറു ബിൽ മുലൂക്കി വൽ ജാ, സ്ഥാനമാനം കൺപെട്ടു പോകണ്ട. നിനക്ക് മനസ്സിന് ഭക്തിയുണ്ടോ, ഈമാനുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. ഇവിടെയുള്ള സ്ഥാനങ്ങൾക്ക് നിലനിൽപ്പില്ല, അധികാരങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള പണങ്ങൾക്ക് നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് പടച്ച റബ്ബിന്റെ അടുക്കലുള്ള അമലുകളാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മഹാന്മാരായ ആളുകൾ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ പോലുള്ള മഹാന്മാർ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ ബുദ്ധിയുള്ളവരാരാണ്? ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന തല്ലഖു ദുനിയാവ ഖാഫുൽ ഫിതന. ഫിത്തിന ഭയപ്പെടുകയും ദുനിയാവിനെ അതാ മനസ്സുകൊണ്ട് മോചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ബുദ്ധിമാന്മാരായി ജീവിച്ച ചില മഹാന്മാരുണ്ട്. ആ മഹാന്മാരുടെ പട്ടികയിലേക്ക് നീങ്ങാനാണ് ഏത് മനുഷ്യനും ചിന്തിക്കേണ്ടത്. ഇവിടെയുള്ള അധികാരങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള യാതൊന്നിനും നിലനിൽപ്പില്ല. ഐനൽ മുലുക്കുല്ലത്തി കാനത്ത് മുസൽത്തുനത്തൻ ഹത്താ സഖാബി കൈസിൽ മൗതി സാഖീഹാ. മുമ്പ് കാലത്ത് നാട് ഭരിച്ച ഭരണാധികാരികളെവിടെ? മുമ്പ് കാലത്ത് രാജ്യം ഭരിച്ച ഭരണാധികാരികളെവിടെ? അവരെയൊക്കെ മരണത്തിന്റെ പാത്രം കൊണ്ട് കുടിപ്പിച്ചു കഴിഞ്ഞില്ലേ? അംബാലുനാലിനവിൽ മിറാസി നജ്മഉഹാ വദൂറുനാലി ഖറാ ബിദ്ദഹിരി നബിനീഹാ. നമ്മുടെ സ്വത്തുക്കളൊക്കെ, നമ്മൾ കുറെ അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വത്തുക്കൾ, അത് നമ്മുടെ അവകാശികൾക്കുള്ളതല്ലേ? അതേ അനന്തരക്കാർക്കുള്ളതല്ലേ? അതേസമയത്ത് നമ്മൾ ഉണ്ടാക്കിയ വീടുകൾ
നീ വലിയ കൊട്ടാരം പണിതിട്ടുണ്ട്, നീ ഒരുപാട് റൂമുകൾ എടുത്തിട്ടുണ്ട്, നീ വലിയ ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. അത് ഹറാമാണെന്നൊന്നും ഇപ്പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ വേണം, ഇതെല്ലാം നശിച്ചു പോകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഇതൊന്നും തന്നെ നിലനിൽപ്പില്ല, ഒരു ദിവസം ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. കമ്മിമ്മതായി ആഫാഖി ഖദ്ബുനിയത് അംസത് ഹറാമാ വാഫിനൽ മൗത്ത് അഹ്ലിഹാം. എത്രയെത്ര ടൗണുകളാണ്, എത്രയെത്ര ടൗൺഷിപ്പുകളാണ് അത് നിർമ്മിക്കപ്പെട്ടു, പക്ഷേ അതിൻ്റെ ആൾക്കാരെയും ഉടമസ്ഥന്മാരെയും ഒക്കെ മരണം നശിപ്പിച്ചു പോയി. ലികുല്ലി നഫ്സിൻ വൈൻ കാനത്ത് അലാ വജ്ലി മിനൽ മനിയത്തി മാലുൻ തുഫീഹാ. ഓരോ മനുഷ്യനും പല ആഗ്രഹങ്ങളാണ്. നിന്റെ ദുനിയാവിൽ ആഗ്രഹം എപ്പോഴാണ് തീരുന്നത് പറയട്ടെ. فالمرء يبسطها والدهر يقبضها والنفس تنشرها والموت يطويها. നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് നീ ഇങ്ങനെ ഇടുന്നു, പക്ഷേ കാലം നിന്നെ പലതിനും അനുവദിക്കുന്നില്ല. നിന്റെ മനസ്സതിങ്ങനെ കൊണ്ടുവന്നിടുന്നു, പക്ഷേ മരണമൊരൊറ്റ ചുരുട്ടിപ്പിടുത്തം പിടിക്കുന്നു, നിന്റെ ആഗ്രഹം തീർന്നിട്ടില്ല. ദുനിയാവിലാണ് നിന്റെ ചിന്തയെങ്കിൽ മോനെ, ദുന്യാവിന്റെ ചിന്തക്ക് പകരം നിലനിൽക്കുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിക്കണം. അന്നസു തബിക്കി അല ദുന്യാവഖദ അലിമത് അന്നസലാമത ഫി ഹാതർകു മാഫീഹാ ലദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി യബ്നീഹാ. മോനെ, ദുന്യാവിൽ നിന്ന് രക്ഷപ്പെടൽ ദുന്യാവിനോടുള്ള മനസ്സിന്റെ ബന്ധം വിടുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ഒരു മനുഷ്യന് മരണത്തിന് ശേഷം വീടില്ല. മരണത്തിന് മുമ്പ് നിർമ്മിച്ചു വെച്ച വീടല്ലാതെ മരണത്തിന് ശേഷം വേറെ വീടില്ല. മരണശേഷം ജീവിക്കാനുള്ള വീട് നീ ശരിക്കും നിർമ്മിച്ചു വെച്ചിട്ടുണ്ടോ? എങ്കിൽ നീ വീട് കൊണ്ട് അത് ആ വിജയം കൈവരിച്ചവനാണ്. അല്ല, നീ മരണശേഷം ജീവിക്കാനുള്ള വീട് നിർമ്മിച്ചത് ശരായ പ്രവർത്തനങ്ങളെ കൊണ്ടാണോ? അത് നിർമ്മിച്ച നീ പരാജയപ്പെട്ടു പോയി. അല്ലാഹുവേ, മരണശേഷം കാലകാലം ജീവിക്കാനുള്ള വീട് പണിയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നീ ഭാഗ്യം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. കാലം കുറെ ജീവിതത്തിൽ കാലം കുറെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി, ഒന്നും ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞുവെന്ന് പറയാനൊന്നും കാണുന്നില്ല. ജീവിതം ഇങ്ങനെ കഴിഞ്ഞുപോയി, ഇനി എത്ര കാലമാണ് ഇവിടെ ജീവിക്കാനുള്ളതെന്നതിനെക്കുറിച്ച് ഒരറിവും ഇല്ല. സംസാരിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരുണ്ട്, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ഡ്രൈവർമാരുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ കൊട്ടാരം പണിത് അവിടെ താമസിക്കാൻ ഒരുങ്ങി നിശ്ചയിച്ചിട്ട് അതിന്റെ നേരെ തലേ ദിവസം മരിച്ചു പോയവരുണ്ട്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച് സുബ്ഹാനല്ലാഹ് നിശ്ചയിച്ചതിന് ശേഷം മരിച്ചു പോയവരുണ്ട്. ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച സമയം ഞങ്ങൾക്കറിയുന്നില്ല. ഈ ദുന്യാവിന്റെ കാര്യലാഭത്തിലും ദുന്യാവിന്റെ സ്ഥാനമാനത്തിലും ദുന്യാവിന്റെ പവറിലും ദുന്യാവിന്റെ ആഡംബരങ്ങളിലും ഞങ്ങളെ മനസ്സിലേയിപ്പിച്ച് ഞങ്ങളെ ആഹ്റം നശിപ്പിക്കരുതേ അല്ലാഹ്. ദുന്യാവിൽ നീ ഞങ്ങൾക്ക് നന്മ തരണം, ആഹ്റത്തിലും ഞങ്ങൾക്ക് നീ നന്മ തരണം. നീ മാത്രമല്ലേ കൊടുക്കുന്ന രാജാവ്, ഞങ്ങൾക്ക് നീ തഖ്വയുടെ മനസ്സ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, നമ്മുടെ സാധാരണ പോലെ നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റ് കൊടുത്തേക്കുമ്പോൾ എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. ഇന്ന് രണ്ടിനും കൂടി ഒറ്റ ബക്കറ്റാണ് കൊടുത്തേക്കുക. ഇന്നലെ ഞാൻ ഓരോ കവറുകൾ എല്ലാവരും വാങ്ങണം, ചുരുങ്ങിയത് 1000 രൂപ ഒരു കവറിലിട്ട് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അതിന് തൗഫീഖ് കൊടുത്ത ആളുകൾക്ക് അത് ആഖിറത്തിന് വേണ്ടിയുള്ള വീട് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.
ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും 1000 റുപ്യ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്നാണ്. ചിലർക്ക് കവർ കിട്ടിയിട്ടില്ല, അവർക്ക് ഇൻഷാല്ലാ ഇന്ന് ബക്കറ്റും കൊണ്ടുവരുമ്പോൾ കവർ കൊടുക്കും. സ്ത്രീകളെടുത്തും പുരുഷന്മാരെടുത്തും ഒക്കെ ബക്കറ്റ് കൊടുത്തേക്കുമ്പോൾ അവർ പ്രത്യേകം അടയാളം വെച്ച വളണ്ടിയർമാർ വരുമ്പോൾ ആ ബക്കറ്റിൽ നിങ്ങളുടെ കവറുകൾ കൊടുക്കണം. ഞാൻ ഇന്ന് കുറ്റിയാടിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് സംഖ്യകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കയറി വരുന്ന സമയത്ത് വഴിക്ക് തടഞ്ഞു വെച്ച് നമ്മുടെ വളയത്തുള്ള സൂപ്പിഹാജി കവർ തന്നിട്ടുണ്ട്. അവിടുന്ന് കുറച്ചിപ്പുറത്തും തൂക്കുന്നുമുള്ള സൂപ്പിഹാജി 10,000 റുപ്യ 10 സ്ക്വയർ ഫീറ്റിൻ്റെ സംഖ്യ തന്നിട്ടുണ്ട്. വേറെ ഒരു സ്ത്രീക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ അദ്ദേഹം സംഖ്യ തന്നിട്ടുണ്ട്. അല്ലെ, ഇന്ന് നേരം വെളുത്തതിന് ശേഷം തന്നെ പലരും ബക്കറ്റൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ തന്നവരുണ്ട്. വേറെ ആരെ കയ്യിലും അങ്ങനെ കയ്യിൽ കൊടുക്കേണ്ടതില്ല. ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിങ്ങൾ ബക്കറ്റിൽ നിക്ഷേപിച്ചു കൊടുക്കണം. 1 സ്ക്വയർ ഫീറ്റ് ഇൽമു പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അതുപോലെ ഹദീസ്, ഫിഖ്, തസവ്വുഫ്, അഖീദ തുടങ്ങിയ വിഷയങ്ങൾ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുകയും അതേസമയത്ത് തന്നെ ഡിഗ്രിയും PG എടുത്ത നല്ല ഭൗതിക വിദ്യാഭ്യാസവുമുള്ള ഉന്നതരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ദഅവാ കോളേജ്, അതിൻ്റെ കോളേജിന്റെ ഉദ്ഘാടനം വരുന്ന 22-ാം തീയതിയാണ്. നിങ്ങളെല്ലാവരും 22-ന് കുറ്റിയാടിയിൽ നിർബന്ധമായും വരണം. ആ കോളേജിന്റെ ഉദ്ഘാടനം നടത്തുന്ന കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ തകൃതിയായി നടക്കുകയാണ്. അതിന് സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഒരു സദഖ ജാരിയ, നിലനിൽക്കുന്ന സദഖ, എപ്പോൾ നമ്മൾ ഖബറിൽ പോയാലും നമുക്ക് പ്രതിഫലം കിട്ടുന്ന സദഖ എന്ന നിലക്ക് 1000 റുപ്യ ഏറ്റവും ചുരുങ്ങിയത്. ഞാനിതിനെ പറഞ്ഞിട്ടുണ്ട്, അതിന് മേലെ എത്രയും നിങ്ങൾക്ക് കൊടുക്കാം. 1.5 കോടി റുപ്യയോളം സമാഹരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവരും പരമാവധി സഹകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹകരിച്ചവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാം വലിയ പ്രതിഫലങ്ങൾ നൽകുമാറാകട്ടെ. ചേലക്കാട് റാഫി നേരത്തെ 1 സ്ക്വയർ ഫീറ്റ് സംഖ്യ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഒരു വലിയ സംഖ്യയുണ്ട്. അത് ലഭിച്ചാൽ 20 സ്ക്വയർ ഫീറ്റിന്റെ സംഖ്യ പിന്നെയും നൽകുമെന്ന് പറഞ്ഞു. അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ ആ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണം. റഹ്മാനെ, പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യുന്ന രോഗം, ഭാര്യയ്ക്ക് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് 5 സ്ക്വയർ ഫീറ്റിന്റെ സംഖ്യ. സൂബിഹാജി, അള്ളാഹുവേ ആ സ്ത്രീയുടെ രോഗം നീ പരിപൂർണമായി സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ സുഹൃത്തുക്കളെ, കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീ ഒരു കാതില, വേറൊരു സ്ത്രീ ഒരു കാതില, ഒരു സ്ത്രീ ഒരു സ്വർണത്തിന്റെ ചെയിൻ, ഭർത്താവിന്റെ പേരിൽ മറ്റൊരു സ്ത്രീ ഒരു അലിക്കത്ത്, മകൾക്ക് ഭർത്താവിനെ കിട്ടാൻ ഒരു കമ്മല്, ഉപ്പാന്റെ പേരിൽ വലിയ ഉപ്പാന്റെ പേരിലും ഉമ്മാമാന്റെ പേരിലും ഒരു അലിക്കത്ത്, ഭർത്താവിന്റെ രോഗം മാറാൻ വേണ്ടി ഒരു സ്വർണ്ണ മോതിരം. ഇങ്ങനെ സ്ത്രീകൾ പലരും സ്വർണം കൊടുത്തയച്ച സ്ത്രീകളുണ്ട്. ഇന്നും ഒരുപാട് സ്ത്രീകൾ സ്വർണം കൊടുത്തയക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു തആല നിങ്ങൾക്ക് തന്നതിൽ നിന്ന് സ്ത്രീകളെ കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല. എല്ലാ സ്വർണവും മരിക്കുന്ന സമയത്ത് ഊരി വെച്ചു പോകും. ഈ അടുത്ത് എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല ഉമ്മയുടെയും തമ്മിൽ നിന്ന് മരിച്ചുപോയി, എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ വള മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മയുടെ കാതിലേത് ഞാൻ ഊരിയിട്ടുണ്ട്. ഉമ്മ ഇപ്പോൾ സ്വർണമിട്ട് ഖബറിൽ കിടക്കുന്നില്ല. അതേസമയത്ത് ഉമ്മയുടെ ജീവിതത്തിൽ ഉമ്മ വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മാക്കിപ്പോൾ സമ്പാദ്യമായി ലഭിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മ ബാപ്പമാർ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ സന്താനങ്ങൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, ബന്ധപ്പെട്ടവർ, ഞങ്ങൾ ആര് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുണ്ടോ, ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ച അറബികളും അനറബികളും ആര് എവിടെ മരിച്ചുപോയവരുണ്ടോ, അവരെല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സിറാജുൽ ഹുദയിൽ വന്ന് ഒരുപാട് ആളുകൾ വലിയ വലിയ സംഖ്യകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സിറാജുൽ ഹുദയ്ക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുറ്റിയാടി ടൗണിലെടുത്ത സ്ഥലം, അതിന് 1 സെന്റിന് 3.5 ലക്ഷം റുപ്യ അന്ന് വിലയായിരുന്നു. ഇന്നത് വിൽക്കുകയാണെങ്കിൽ 10-15 ലക്ഷം റുപ്യ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥലത്തിന് വേണ്ടി സംഖ്യ തരാമെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇന്ന് രാവിലെ 3.5 ലക്ഷം രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. അള്ളാഹുവേ അദ്ദേഹത്തിനും അതുപോലെ ഈ ചെറിയ ദിവസങ്ങൾക്കിടയിൽ വലിയ സംഭാവനകൾ ഏൽപ്പിച്ചവരുണ്ട്, വാഗ്ദത്തം ചെയ്തവരുണ്ട്. ഇനിയും ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ കാണുമ്പോൾ വാഗ്ദത്തം ചെയ്യുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ സ്വർഗത്തിൽ സ്ഥലം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ.
അന്തമാനിൽ ജോലി ചെയ്യുന്ന ആർ കെ അബ്ദുള്ള നേരത്തെ ഒരു അപകടത്തിൽപ്പെട്ട് കഴുത്തിന് അപകടത്തിൽപ്പെട്ട് ചികിത്സയ്ക്ക് ചെന്നപ്പോൾ കഴുത്തിന് 3 കൊല്ലം ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞു. അദ്ദേഹം 2000 രൂപ സിറാജുലുദ്ദീനിലേക്ക് നേർച്ചയാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ തമാശക്ക് നേർച്ചയാക്കിയതുകൊണ്ട് കഴുത്തിന് ബെൽറ്റ് ഇടാണ്ടോ എന്ന് നോക്കൂല എന്ന് പറഞ്ഞ് അവർ സ്വീപ്പാക്കിയെങ്കിലും അവർ നിഷേധിച്ചുകൊണ്ട് പരിഹസിച്ചവരല്ല, സ്വീപ്പാക്കിയവരല്ല, തമാശക്ക് വേണ്ടി നേർച്ച കൊണ്ടൊന്നും ഇതിടാണ്ട് നടക്കൂല എന്നൊക്കെ സ്വീപ്പ് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. പക്ഷേ അൽഹംദുലില്ലാഹ് ഒരൊറ്റ മാസം കൊണ്ട് അദ്ദേഹത്തിന് ബെൽറ്റ് ഇടാതെ തന്നെ അദ്ദേഹത്തിന് അള്ളാഹു തആല ആഫിയത്ത് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് 2000 റുപ്യ കൊടുത്തയച്ചിട്ടുണ്ട്. അള്ളാഹുവേ അദ്ദേഹത്തിനും അതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്ത ഏത് രോഗികൾ, ഏത് ബന്ധപ്പെട്ട രോഗികൾ എവിടെയുണ്ടോ അവർക്കെല്ലാവർക്കുമുള്ള സർവ്വരോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ബിസിനസ്സിലും ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയും വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം മനസ്സിൽ കരുതി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വളരെയേറെ സ്നേഹിക്കുന്ന സൂഫി ഹാജി 10 സ്ക്വയർ ഫീറ്റിന്റെ സംഖ്യ വരുമ്പോൾ തന്നിട്ടുണ്ട്. അള്ളാഹു ഈ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഉദ്ദേശം നിനക്കറിയാം, അത് നീ ഖൈറായ നിലക്ക് പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെയും അതുപോലെ നിന്റെ ദീനിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളുടെയും സർവ ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും കുടുംബത്തിലും സന്താനങ്ങളിലും എല്ലാം നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് നെറ്റിലൂടെ ഓൺലൈനിലൂടെ എന്റെ പ്രസംഗം കേൾക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള മുഅ്മിനീങ്ങളോടൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്നലെ ഇവിടെ വെച്ച് നമ്മൾ 1 സ്ക്വയർ ഫീറ്റിന് 1000 റുപ്യ 1 സ്ക്വയർ ഫീറ്റിന് അങ്ങനെ തരണം എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ഓൺലൈനിലൂടെ വാഗ്ദത്തം ചെയ്തവരുണ്ട്. ഇനിയും വാഗ്ദത്തം ചെയ്യുന്നത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു, സിറാജുൽ ഹുദ എന്ന സ്ഥാപനം അത് വളരെ സുതാര്യമായി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതിന് സർക്കാരിൽ നിന്ന് എല്ലാ പെർമിഷനുകളും എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അതിനാൽ ഒരുപാട് നിയമങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സിറാജുൽ ഹുദയുടെ മുഴുവൻ കണക്കുകളും കൈകാര്യം ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും. ഇത് ഞാൻ എന്തിനാണ് ആമുഖമായി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വിദേശത്തു നിന്ന് പണം അയക്കുമ്പോൾ അവർ ഏതെങ്കിലും അക്കൗണ്ടിൽ എങ്ങനെയെങ്കിലും പണം അയച്ചാൽ നമ്മുടെ സ്ഥാപനത്തിന് അതുകൊണ്ട് ദോഷം ചെയ്യും. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്ന് പണം അയക്കുന്നവരോട് പറയുന്നു, നിങ്ങളത് എത്ര ചെറിയ സംഖ്യയാണെങ്കിലും ശരി, നിങ്ങളവിടെ നിന്ന് സിറാജുൽ ഹുദ എന്ന പേരിൽ അതിൻ്റെ കനറാ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറിൽ ഡ്രാഫ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് വെച്ച് കവറിലിട്ട് കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ അഡ്രസ്സിൽ മാനേജർ സിറാജുൽ ഹുദ പി ഒ കുറ്റ്യാടി 67 35 08 എന്ന വിലാസത്തിൽ ഓഫീസിൽ അയക്കുകയോ എത്തിക്കുകയോ ചെയ്യുകയല്ലാതെ നിങ്ങളാരും നേരിട്ട് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കരുത്. അങ്ങനെ നിങ്ങൾ പണം നിക്ഷേപിച്ചാൽ ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പിൽ ഈ കണക്ക് കാണിക്കുമ്പോൾ ഇതാരുടേതാണെന്ന് ഞങ്ങളോട് ചോദ്യം വരും. ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആളത്തിരിയൂല, നിങ്ങൾ അക്കൗണ്ടിലിട്ട സംഖ്യ ആരിട്ടു എവിടുന്നിട്ടു എന്ന് മനസ്സിലാവൂല. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ സ്ഥാപനത്തിന്റെ പല പെർമിഷനുകളും അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ വരെ കാരണമായി പോകും. അതുകൊണ്ട് ഡ്രാഫ്റ്റ് എടുത്ത് അത് ഓഫീസിലേക്ക് കവറിലിട്ട് അയക്കുകയല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ഒരക്കൗണ്ടിലേക്കും പണം അയക്കരുത് എന്ന് പ്രത്യേകം പറയുകയാണ്. അത് തന്നെ കനറാ ബാങ്കിന്റെ അക്കൗണ്ടിൽ മാത്രമേ ഡ്രാഫ്റ്റ് എടുക്കാവൂ, വേറെ ചില അക്കൗണ്ടുകൾ എസ് ബി ടിക്ക് മറ്റുമുണ്ട്, അത് വിദേശത്ത് നിന്ന് ഡ്രാഫ്റ്റ് എടുക്കാനുള്ള അക്കൗണ്ട് അല്ല. വിദേശത്ത് നിന്ന് ഡ്രാഫ്റ്റ് എടുക്കാൻ കനറാ ബാങ്കിന്റെ പ്രത്യേകം ഫോറിൻ ബോണ്ട് മിഷൻ ആക്ട് പ്രകാരം ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് പ്രത്യേകമുള്ള അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ മാത്രമേ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരാൻ പാടുള്ളൂ, ഞങ്ങൾ അങ്ങനെ മാത്രമേ പണം എത്തിക്കുകയും ഉള്ളൂ. അതിനാൽ നിങ്ങൾ മറ്റൊരു വിധത്തിലും പണം അയക്കരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, അവിടെ ഏതെങ്കിലും ആളുകൾ അഥവാ ബാങ്കിൽ അവിടെ നിന്ന് ടെലക്സ് വഴിയായോ മറ്റോ കനറാ ബാങ്കിൽ തന്നെ പണം നിക്ഷേപിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായും അവരുടെ ഫോൺ നമ്പറും അവരുടെ അഡ്രസ്സും അവർ ആ നിക്ഷേപിച്ചതിന്റെ ഡോക്യുമെന്റ്സിന്റെ കോപ്പിയും നിർബന്ധമായും ഓഫീസിൽ എത്തിക്കണം. ഇന്ന് രാവിലെയോ മറ്റു ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയവരുണ്ടെങ്കിൽ അവർ നിർബന്ധമായും വിവരങ്ങൾ പൂർണ്ണമായി ഞങ്ങൾക്ക് തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രയാസപ്പെട്ടു പോകും എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇവിടെ
എന്നാറി ചിപ്പുമല്ലാത്ത ചിപ്പുകളോ തരുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് വേറെ തന്നെ അക്കൗണ്ട് ഉണ്ട്. കുറ്റിയാടി എസ് ബി ടി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. കുറ്റിയാടി സിറാജുദ്ദീൻ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് എന്നെഴുതി നിങ്ങൾ ക്രോസ് ചെയ്തതിന് ശേഷം എത്തിക്കുന്ന ചെക്ക് അത് നമ്മുടെ അക്കൗണ്ടിൽ മാത്രമേ മാറാൻ കഴിയുകയുള്ളൂ. അതെവിടെയും പുറത്തു പോയി പോവുകയില്ല. അത് ഓഫീസിൽ തന്നെയാണ് ചെക്കും എത്തിക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആരും തന്നെ ഈ അക്കൗണ്ടിൽ ഒന്നും മണി ഓർഡർ അയച്ചേക്കരുത്. അത് വലിയ പുലിവാലായി പോകും. അതുകൊണ്ട് ഒരു കുട്ടിയും മണി ഓർഡർ അയക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നേർക്ക് നേരെ ഒരു ഗവൺമെന്റിന്റെ മുമ്പിലും ഒന്നും മറച്ചു വെക്കാതെ നേർക്ക് നേരെ നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നതാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം, ഇതിന് മുമ്പ് ഒരു ദിവസം പെട്ടെന്ന് വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുന്നത് 12 കൊല്ലത്തെ മുഴുവൻ റെസീപ്റ്റുകളും അതേ അഡ്രസ് സഹിതം എത്തിക്കണം എന്നാണ്. മുഴുവനും ഞങ്ങൾ കൊണ്ടുപോയി അതിന്റെ കൗണ്ടർ ഫയൽ ഹാജരാക്കി കൊടുത്തിട്ടുണ്ട്. 12 കൊല്ലത്തതും ഹാജരാക്കി കൊടുത്തിട്ടുണ്ട്. 12 or 8 എനിക്കിപ്പോ നല്ല ഓർമ്മയില്ല. അങ്ങനെ ഹാജരാക്കി കൊടുത്തിട്ടുണ്ട്. ഏത് സമയത്ത് കണക്ക് ചോദിച്ചാലും കൃത്യമായി ഗവൺമെന്റിന്റെ മുമ്പിൽ കാണിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധിക്കാറുണ്ട്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ് മാക്കൂൽ മുഹമ്മദ് ആജിക്കും അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റ് അക്കൗണ്ടന്റുമാർക്കും അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാ സ്റ്റാഫുകൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഏത് വിഷയം ചെയ്യുമ്പോഴും ഇഖ്ലാസ് കൂടിയിട്ട് കുഴപ്പം വന്നു പോലും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇഖ്ലാസ് കൂടിയിട്ട് ചിലപ്പോൾ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ, അതുപോലത്തെ ഒരു കുഴപ്പം ഇതിനു മുമ്പ് ഒരാൾ പറഞ്ഞു, ഒരു കിണർ കുഴിച്ചു തരണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല എന്നെ കിണർ കുഴിപ്പിക്കാൻ നമുക്ക്, പക്ഷെ പേര് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അയാളെ പേര് വേറെ ആരോടും പറയണ്ട, എന്നാ സെക്രട്ടറി എന്നോടെങ്കിലും പറയണ്ടേ? അവൻ പറയാതെ പിന്നെ നമ്മളെങ്ങനെ കിണർ കുഴിപ്പിക്കുക? അത്ര ഇഖ്ലാസായി പോയിരുത്തി നമുക്ക്. ചില ആളുകൾ ചിലരുടെ കയ്യിൽ പൈസ അങ്ങോട്ട് കൊടുക്കും, പൈസ കൊടുത്തോ ഇതങ്ങ് സിറാജുദ്ദീൻ കൊടുത്താൽ മതി എന്ന് പറയും. അതവിടെ കിട്ടിയോ കിട്ടിയില്ലേ, ഞാൻ നേർച്ചയാക്കിയ പൈസ അവിടെ കിട്ടൽ എന്റെ ഉജു, എനിക്ക് ഉജൂബാണ്. അതവിടെ കിട്ടിയോ കിട്ടിയില്ലേ അതൊന്നും അല്ലെങ്കിൽ കാണുന്നിടത്തിന്റെ കയ്യിൽ പൈസ അങ്ങോട്ട് കൊടുത്തേക്കാം. അങ്ങനെ പൈസ കൊടുത്തേക്കാൻ പാടില്ല. നിങ്ങളൊരു സംഖ്യ നേർച്ച ചെയ്താൽ ആ നേർച്ച സംഖ്യ നിങ്ങൾ നേർച്ചയാക്കിയ സ്ഥലത്ത് എത്തി എന്നതിന് നിങ്ങൾ കുറപ്പുണ്ടാകണം. അതുകൊണ്ട് സിറാജുൽ ഹുദയുടെ പേരിൽ ആരുടെയെങ്കിലും കയ്യിൽ ക്യാഷ് കൊടുത്തേക്കരുത്. ഒന്നുകിൽ 100% നിങ്ങൾക്ക് ആ സംഖ്യ അവിടെ എത്തിക്കുമെന്ന് 100% ഉറപ്പുള്ള വ്യക്തിയുടെ കയ്യിലേ കൊടുക്കാവൂ. ഇനി അങ്ങനെ കൊടുത്താൽ തന്നെ അവിടെ നിന്ന് റെസീപ്റ്റ് വാങ്ങണം എന്ന് നിങ്ങൾ നിർബന്ധിക്കണം. റെസീപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. റെസീപ്റ്റ് ഒന്നും വേണ്ട എന്ന് പറയുന്ന ഏർപ്പാട് അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഇനി ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറയും. ഈ അടുത്ത് നമ്മുടെ ഒ പി ഫൈസി വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കുറ്റിയാടിയിൽ ഒരുത്തനുണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും, നിങ്ങൾ വേഗം വരണോ. ഞാൻ ചോദിച്ചത് എന്താ? അപ്പൊ വാണിമേൽ ഭാഗത്ത് നിന്ന് പിരിവെടുക്കുകയാണ് ഒരാൾ. ആ പിരിവെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പെണ്ണുങ്ങളോട് പൈസ വാങ്ങുമ്പോൾ പെണ്ണുങ്ങൾ ചോദിച്ച്, ഇത് പേരോട് ഉസ്താദ് നടന്ന സ്ഥാപനമാണോ? അദ്ദേഹം പറഞ്ഞു പൈസ വാങ്ങി. അങ്ങനെ പൈസ വാങ്ങി ഒന്നിട്ട് സ്ഥലത്ത് വാങ്ങിയപ്പോൾ നമ്മുടെ പ്രവർത്തകന്മാർക്ക് ആർക്കോ സംശയമുണ്ടായി, അല്ലെങ്കിൽ ഏതോ മോമിനിയങ്ങൾ സംശയമുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, ആ മോമിനിയങ്ങൾ ചോദ്യം ചെയ്തു നോക്കുമ്പോൾ അയാൾ കേരളക്കാരനേ അല്ല, അദ്ദേഹം വേറൊരു സ്റ്റേറ്റുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മദ്രസ ദാറുൽ ഹുദ എന്ന് എഴുതിയ ഒരു ലെറ്റർ ഹെഡ് ഉണ്ട്. അപ്പൊ ദാറുൽ ഹുദ ഈ ഭാഗത്തൊക്കെ ദാറുൽ ഹുദ എന്ന സിറാജുൽ ഹുദയുടെ സ്ഥാപനമാണല്ലോ, അതുകൊണ്ട് ആ സ്ത്രീകൾ വെച്ച് പേരോട് സാധന സ്ഥാപനമാണ്. ഇയാൾ ഓക്കെ എന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മദ്രസ സാറുൽ ദാറുൽ ഹുദ എന്ന് പറഞ്ഞിട്ട് യതീം ദാറുൽ ഹുദ യതീം ഖാന എന്നിട്ട് യതീം ഖാന വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ റിസീവറാണ്, എൻ്റെ അടുത്ത് ഐഡന്റിറ്റി കാർഡ് ഉണ്ടെന്ന് കാർഡൊക്കെ കാണിച്ചുകൊടുത്തു. അപ്പൊ അയാളോട് ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾ ഈ പിന്നെ പേരോട് ഉസ്താദിന്റെ സ്ഥാപനം തന്നെ പിരിവെടുക്കുന്നു? അതിനയാളെ മറുപടി, അത് എൻ്റെ അടുത്ത് 2 receipt ഉണ്ട്. ഒന്ന് അവിടുന്ന് ഓഫീസിൽ നിന്ന് തന്ന റെസീറ്റ്, അത് ഈ ദാറുൽ ഹുദന്റെ പേര് തന്നെ. പിന്നൊന്ന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സ്വന്തം അടിച്ചതില്ല. ഞാൻ രണ്ടിലും പിരിവെടുക്കും. ആ ഒറിജിനലിൽ എടുക്കുന്ന പിരിവ് എത്രയാണോ അത് അവിടെ കൊണ്ടു കൊടുക്കും. ഈ ഡ്യൂപ്ലിക്കേറ്റിൽ എടുക്കുന്ന പിരിവ് ഞാൻ സ്വന്തത്തിൽ എടുക്കുകയും ചെയ്യും. അത് രണ്ടും ഈ വടക്കേ ഇന്ത്യയിലുള്ള സ്ഥാപനത്തിന്റെ പേരിലാണ്. പിന്നെ അപ്പൊ പേരോട് ഉസ്താദിന്റെ സ്ഥാപനം, അത് ചിലരൊക്കെ എന്നോട് ചോദിക്കും പേരോട് ഉസ്താദിന്റെ സ്ഥാപനമാണോ. അപ്പൊ ഞാൻ അതേന്ന് പറഞ്ഞാൽ അത് വാങ്ങും, അതും ഞാൻ സ്വന്തം എടുക്കും. ഞാനത് സ്വന്തം എടുക്കും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓഫീസിൽ ഇരുത്തിയിട്ടുള്ളത്. ഇനി ഇയാൾ എന്ത് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ടത് പോലീസിൽ ഏൽപ്പിക്കാൻ ഞാൻ വരട്ടെ എന്ന്. ഞാൻ ചെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ, ഇയാളിപ്പോ പോലീസിൽ ഏൽപ്പിച്ചിരുന്ന ഞാൻ ഇതൊക്കെ കൂടി പരിശോധിച്ച് ഇയാളെ ഈ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ കോപ്പി എടുത്തവിടെ വെച്ചതിന് ശേഷം ഞാൻ ഇയാളെ വിളിച്ചു.
ഇയാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇത് യത്തീംഖാനയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാളെ യത്തീംഖാനയാണ്. എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. എത്രയാന്ന് പറഞ്ഞു നോറ്റിപ്പോ എന്തോ ഒരു കുട്ടികൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു 200 കുട്ടികളുണ്ടെന്ന് അല്ലേ. ഞാൻ ചോദിച്ചു യത്തീംഖാനയിലെ 200 കുട്ടികൾ എത്തീം കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഇപ്പൊ ഇയാൾ പറഞ്ഞു 65 കുട്ടികളെ ഉള്ളൂ എന്ന്. 65 ബാക്കിയൊന്നു ചോദിച്ചു. ബാക്കി യത്തീമല്ല, ബാപ്പ മരിക്കാത്തതാണ്. ബാപ്പ യത്തീംഖാനെന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ദുനിയാവിൽ പലരും. ഏകദേശം യത്തീംഖാനയിലും ബഹുഭൂരിപക്ഷവും ബാപ്പുള്ള മക്കളാ. സുബ്ഹാനല്ലാഹ്. ബാപ്പുള്ള മക്കൾ എന്നിട്ട് ബാപ്പയില്ലാത്തെന്ന് പറഞ്ഞ് പിരിവെടുത്തിട്ട് ബാപ്പുള്ള മക്കളെ കൊണ്ട് തിന്നിക്കുക. ഇതെന്ത് സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാളും വലിയൊരു ചൂഷണമുണ്ടോ? ഈ ചൂഷണത്തിനെതിരെ അല്ലേ ജിഹാദ് നടത്തേണ്ടത്? സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കുക. യത്തീമിന്റെ പേരിൽ പിരിക്കുക, എന്നിട്ട് യത്തീമല്ലാത്ത കുട്ടികളെ കൊണ്ട് തിന്നിക്കുക. ഏറ്റവും വലിയ ചൂഷണം. ആ കുട്ടികളെ ആഹ്റവും നഷ്ടപ്പെടുത്തി, ആ രക്ഷിതാക്കളെ ആഹ്റവും നഷ്ടപ്പെടുത്തി, ഇത് നടത്തുന്ന കമ്മിറ്റിക്കാരന്റെ ആഹ്റവും നഷ്ടപ്പെടുത്തി. യത്തീമിന്റെ പേരിൽ പിരിച്ച് യത്തീമല്ലാത്തവന് കൊണ്ട് തിന്നിക്കുക. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. വളരെയേറെ ശ്രദ്ധിക്കണം. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഹൽവത്തുൻ ഖദിറ, അത് മധുരമുള്ളതാണ്, പച്ചയാണ്. പക്ഷേ അതിൽ പെട്ടുപോയാൽ മനുഷ്യന്റെ ആഹ്റം നഷ്ടപ്പെട്ടു പോകും. യത്തീമിന്റെ പേരിൽ പിരിച്ച ഒരൊറ്റ നയാകാശും യത്തീമല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സുഹൃത്തുക്കളെ, ഞാൻ സാധാരണ തമാശക്ക് പറയാറുണ്ട്, ഒരു യത്തീംഖാന എന്നൊരു കുട്ടീനെ കാണുന്നില്ല. അപ്പൊ കാണാതായപ്പോ പിറ്റേന്ന് പത്രത്തിൽ പരസ്യം, യത്തീം കുട്ടിയെ കാണുന്നില്ല, ബാപ്പയുമ്മയും വിദേശത്താകുന്നു. ഈ രൂപത്തിലുള്ള കുറെ യത്തീംഖാനകളുണ്ട്. അതുകൊണ്ട് യത്തീംഖാന വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. യത്തീം കുട്ടികൾ അൽഹംദുലില്ലാ, സിറാജുൽ ഹുദയുടെ കീഴിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. ആ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും പാവപ്പെട്ട യത്തീം കുട്ടികൾക്ക് ഫ്രീ ആയി നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഒരു നയാകാശം ഫീസ് വാങ്ങുന്നില്ല, ബസിന്റെ പൈസ വാങ്ങുന്നില്ല, ഡ്രസ്സും വേണമെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിച്ചു കൊടുക്കും, പുസ്തകവും വേണമെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഇത് നമ്മളെവിടെയും യത്തീംഖാന എന്ന് പറഞ്ഞ് പിരിവെടുക്കാറില്ല. യത്തീമിന്റെ പേരിൽ വല്ലതും കിട്ടിയാൽ അത് ഈ കുട്ടികളുടെ ചെലവിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. ഇതുപോലെ തന്നെ പാറക്കടവിൽ കുറഞ്ഞ യത്തീം കുട്ടികൾ പിന്നെ കൂടുതലൊന്നുമില്ല, വളരെ കുറഞ്ഞ യത്തീം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുറ്റ്യാടിയിൽ ശരിയത്ത് കോളേജിലും ഹിഫ്ദുൽ ഖുർആൻ കോളേജിലും ദേവാ കോളേജിലും ഒക്കെ ബാപ്പ മരിച്ചു പോയ മക്കൾ കുറെ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് പ്രത്യേകം വേർതിരിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട്, കുറ്റ്യാടി സിറാജുൽ ഹുദ, സിറാജുൽ ഹുദ കോംപ്ലക്സ് ആണ്, സിറാജുൽ ഹുദ യത്തീംഖാനയല്ല. ഈ കോംപ്ലക്സ് ചിലരുടെ ധാരണ യത്തീം എന്ന് പറഞ്ഞാലേ പൈസ കിട്ടൂന്ന, അതൊക്കെ വെറുതെയാണ്. അള്ളാഹു തആല നിശ്ചയിച്ചത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മുഅ്മിനീങ്ങൾ കൊടുക്കും. അള്ളാഹു ജല്ല ജലാലുഹു മാത്രമാണ് കൊടുക്കുന്നവനും തടയുന്നവനും. അവനിലേക്ക് മാത്രമേ നമ്മുടെ മനസ്സ് തിരിയാവൂ. എന്നാൽ ഏത് സ്ഥാപനങ്ങളും നടത്താൻ അള്ളാഹു നമ്മെ ശക്തിപ്പെടുത്തും. അതിനൊരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇന്നും എത്രയോ 10,000 ലക്ഷങ്ങളുമൊക്കെ എന്റെ കൈവശത്തിൽ പലരും നേർച്ചകൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വലിയ അത്ഭുതങ്ങൾ പറഞ്ഞ പലരുമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നേർക്കുനേരെ നടത്താനുള്ള ഒരവസരം തന്നതുകൊണ്ടാണ് അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വതആല അത് നമുക്ക് പുലർത്തിക്കൊണ്ടു പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സിറാജുള്ളതക്ക് ഒരുപാട് ബസ് വേണം. കാരണം 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലായി 7,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മൾ കെ ടി കുഞ്ഞുള്ളാജിയുടെ മുറ്റത്ത് ഒരു ചെറിയ പന്തൽ കെട്ടിയിട്ട്, നമ്മുടെ മരിച്ചുപോയ കെ ടി കെ അഹമ്മദ് ഹാജിയും ഏരോത്ത് പോക്കർ ഹാജിയും, അതുപോലെ ഇപ്പോൾ നല്ല സുഖമില്ലാത്ത നമ്മുടെ സൂപ്പി ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ. അങ്ങനെയുള്ള നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ സഹകരിച്ച് ഒരു ചെറിയ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ തുടക്കം നമ്മുടെ ഇസ്മായിൽ സഖാഫിയും ബഷീർ മാസ്റ്ററും അങ്ങനെയുള്ള പ്രവർത്തകന്മാരൊക്കെ കൂടി ആരംഭിച്ചപ്പോൾ, ആ തുടക്കം കുറിച്ചപ്പോൾ പലരും മുസ്ലിയാമാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകാർ നിലവിടെ എത്തുക എന്ന് ചോദിച്ച് പരിഹസിച്ചവരുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ കുട്ടികൾ എത്രയോ വർഷങ്ങളായി SSLC പരീക്ഷ എഴുതുന്നു. ഏത് പരീക്ഷയിലും മറ്റ് സ്ഥാപനങ്ങളെയൊക്കെയും കവച്ചു വെക്കുന്ന രൂപത്തിൽ വിജയം വാങ്ങുന്നു. ഈ കഴിഞ്ഞ വർഷം പാറക്കടവിലും കുറ്റ്യാടിയിലും നാദാപുരത്തും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുട്ടികൾ SSLC പരീക്ഷ എഴുതി. ആ കുട്ടികൾ മുഴുവനും എല്ലാ കുട്ടികളും ഡിസിഷൻ വാങ്ങി പാസായി. CBSEയുടെ വളരെ കടുപ്പമുള്ള പരീക്ഷ എല്ലാ കുട്ടികളും ഡിസിഷൻ വാങ്ങി. 13 കുട്ടികൾക്ക് 100-ൽ 100 മാർക്ക് സർവ്വ വിഷയത്തിലും അള്ളാഹു തല കൊടുത്തു. അള്ളാഹുവെ, ഞങ്ങളെ കുട്ടികൾ ഇനിയും പഠിക്കുന്നുണ്ട്, ഞങ്ങളെ മനസ്സിൽ നീ അഹങ്കാരം തന്നേ കരുതു റഹ്മാനെ. കുട്ടികളെ മനസ്സിലും സ്റ്റാഫുകളെ മനസ്സിലും നീ അഹങ്കാരം കരുതു റഹ്മാനെ. നിന്റെ ദീന് പഠിപ്പിക്കണം എന്ന ഉദ്ദേശവും കൂടി വെച്ചുകൊണ്ടാണ് മദ്രസ പഠനവും കൂടി കുട്ടികൾക്ക് കിട്ടണം, അവർക്ക് തഖ്വ ഉണ്ടാകണം, ബാപ്പയും അമ്മയും അനുസരിക്കണം, ഈ ചിന്തയും കൂടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നത്. ആ കുട്ടികൾക്ക് മുഴുവനും നീ ഉന്നതമായ വിജയം നൽകണം റഹ്മാനെ. ജീവിതം മുഴുക്കേ ബർക്കത്ത് നൽകണം റഹ്മാനേ.
ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിക്കട്ടെ. ഓ സുഹൃത്തുക്കളേ, എല്ലാവരും നശിച്ചു പോകുന്നവരാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. വിദേശത്ത് നിന്ന് ഡ്രാഫ്റ്റ് എടുക്കുന്നവർ സിറാജുൽ ഹുദ സി എ നമ്പർ അഥവാ കറന്റ് അക്കൗണ്ട് നമ്പർ 11-44-20-1-00-9-3-4 കനറ ബാങ്ക്, ചാലപ്പുറം, കോഴിക്കോട്. ഈ പേരിൽ ഡ്രാഫ്റ്റ് എടുത്ത് സിറാജുൽ ഹുദ പോസ്റ്റ് കുറ്റ്യാടി 67-35-08 ഈ അഡ്രസ്സിൽ കവറിലാക്കി എത്തിക്കുകയാണ് വേണ്ടത്. അതുപോലെ മറ്റ് ഏത് ചെക്കുണ്ടെങ്കിലും അത് ഇന്ത്യക്കകത്ത് നിന്ന് എടുക്കുന്ന ഡ്രാഫ്റ്റുകളും ഇന്ത്യക്കകത്ത് നിന്ന് എടുക്കുന്ന ഇന്ത്യൻ ഡ്രാഫ്റ്റുകളും ഏത് ചെക്കുകളും അത് സിറാജുൽ ഹുദ സി എ നമ്പർ 57-04-45-1-4-5 എസ് ബി ടി കുറ്റ്യാടി എന്ന പേരിലാണ് എഴുതേണ്ടത്. അത് നമ്പർ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ അഡ്രസ്സിൽ മാത്രമേ ബാങ്കിൽ നിന്ന് മാറിയെടുക്കാൻ കഴിയുള്ളൂ. അതും എത്തിക്കേണ്ടത് ഓഫീസിൽ തന്നെയാണ് എന്നറിയിക്കുന്നു. ഇന്നലെ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയോ ബാങ്കിലിടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോരുതെന്ന് മനസ്സിലാക്കിയാണ്. അള്ളാഹു തആല സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും സഹായിക്കുമാറാകട്ടെ. മഹാനായ ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകുന്നതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് وغرتكم الاماني حتى جاء امر الله وغركم بالله الغرور എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവരുകൾ പറയുകയാണ്, മോനെ, ദുനിയാവിന്റെ ചതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ടല്ലോ, ബിസിനസ് നടത്തുന്നത് തെറ്റല്ല, കൃഷി ചെയ്യുന്നത് തെറ്റല്ല, അധ്വാനിക്കുന്നത് തെറ്റല്ല, അതിന്റെ മഹത്വങ്ങൾ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയും, ദുനിയാവിന്റെ ചതിയിൽ കുടുങ്ങുക എന്ന് പറഞ്ഞാൽ ഇത്തിമാദുൽ ഖൽബി അലാ മാ ലാ യംബഗി അൻ യുഅതമദ അലൈഹി, ആസ്പദം കൊള്ളാൻ പറ്റാത്തതിന്റെ മേലെ മനുഷ്യന്റെ മനസ്സ് ആസ്പദം കൊള്ളലാണ് എന്ന് പറഞ്ഞാലോ മഹാനവർകൾ അത് വിവരിക്കുകയാണ്. കഇത്തിമാദിൽ ആലിമി അലാ ഇൽമിഹി, ഒരു വിവരമുള്ളവന് തോന്നുക എന്റെ വിവരം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുക, ഒരു വിവരമുള്ളവൻ ധരിക്കുക എന്റെ വിവരം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ധരിക്കുക, അവൻ ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടവനാണ്. അവന്റെ മനസ്സ് തിരിയേണ്ടത് അള്ളാഹുവിലേക്കാണ്. എന്റെ വിവരം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, എന്റെ രാജാവിന്റെ കാരുണ്യം കൊണ്ടേ രക്ഷപ്പെടൂ. ഇങ്ങനെ ചിന്തിക്കുന്നവൻ ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടിട്ടില്ല. കാറൂൻ മുതലാളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹു തആല വളരെ കൂടുതൽ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ അവൻ പറഞ്ഞതെന്താണ്? എന്റെ വിവരത്തിന്റെ പവർ കൊണ്ടാണ് ഇതൊക്കെ എനിക്ക് നൽകപ്പെട്ടതെന്ന് അവൻ അഹങ്കാരം പറഞ്ഞില്ലേ? അവന്റെ പാണ്ഡിത്യം ഫലവത്താകാതെ അവൻ ഭൂമിയിലേക്ക് അവനെ ഭൂമിയിൽ നമ്മൾ പിടിച്ച് താഴ്ത്തിക്കളഞ്ഞുവെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ ഒരു വിവരമുള്ളവനും ഞാനൊരു വിവരമുള്ളവരാണെന്നോ അല്ലെങ്കിൽ എന്റെ വിവരം കൊണ്ടാണ് എനിക്കിതൊക്കെ സാധിക്കുന്നതെന്നോ ഒരു പണ്ഡിതൻ ചിന്തിച്ചാൽ അവൻ ദുനിയാവിൽ ലയിച്ചു പോയ പണ്ഡിതനാണ്. ഇതുപോലെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇൽമ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അവരിങ്ങനെ മോട്ടോർ സൈക്കിളും കൊണ്ട് കളിക്കണം എന്നല്ല ചിന്തിക്കേണ്ടത്. എൽമ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ എനിക്കൊരു ബൈക്ക് വേണമെന്നല്ല ചിന്തിക്കേണ്ടത്. എൽമ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ എനിക്കൊന്ന് കാർ ഓടിച്ച് പോകണമെന്നല്ല ചിന്തിക്കേണ്ടത്. എൽമ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അതാ എനിക്കും പരിഷ്കാരങ്ങൾ വേണമെന്നല്ല ചിന്തിക്കേണ്ടത്. ഈ സദസ്സിൽ ഒരുപാട് മുതഅല്ലിമീങ്ങളില്ലേ? അല്ലാഹുവേ, ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്കൊക്കെ നീ നാഫിയായ ഇൽമിനെ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു പണക്കാരൻ ഒരു കാറുമായി വന്നിരിക്കു കാണുമ്പോ എനിക്ക് അവന്റെ കാറിൽ കയറിയിട്ടങ്ങ് പോകണമെന്നൊരു മുതഅല്ലിമി ചിന്തിക്കരുത്. അവനോട് ആ കാറിൽ കയറി ഞാനും പോരട്ടെ എന്ന് പറയുന്നതിന് പകരം ഞാൻ നടന്നു പോകലാണ് എനിക്ക് അഭിമാനമെന്ന് ചിന്തിക്കാൻ മുതഅല്ലിമീങ്ങൾക്ക് കഴിയണം. ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മളെ ഉസ്താദിമാരൊക്കെ പഠിച്ചത് എന്ന് മുതഅല്ലിമീങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം. ബസ്സിൽ യാത്ര ചെയ്തിട്ടും നടന്നു പോയിട്ടുമാണ് നമ്മളെ അല്ലിമീങ്ങൾ വളർന്നത് എന്ന് ചിന്തിക്കാൻ കഴിയണം.
ഞാൻ ആലോചിക്കുകയാണ്. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കട്ടെ. ഇപ്പാവപ്പെട്ട എന്നെ അടക്കമുള്ള എത്രയോ മുത്തല്ലിമീകൾക്ക് ദീനീ പ്രവർത്തനത്തിന് പ്രചോദനം നൽകി ധൈര്യം നൽകിയ ഒരു മഹാപണ്ഡിതനല്ലേ? അള്ളാഹുവേ, അവിടുന്ന് ചെയ്യുന്ന ദീനിന്റെ ഖിദ്മത്തുകളൊക്കെയും നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ഈ പാവപ്പെട്ട എന്നെ സ്വകാര്യം വിളിച്ചുപദേശിച്ചിട്ടുണ്ട്. ഞാനത് ഉലമാ കോൺഫറൻസിൽ വെച്ച് 10,000-ത്തോളം പണ്ഡിതന്മാരുള്ള സദസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്വകാര്യം വിളിച്ചുപദേശിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ, എന്റെ ജീവിതത്തിൽ എനിക്കാരെങ്കിലും വയത് പറഞ്ഞിട്ട് വല്ല ഹദിയയും തന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ അത് എത്ര കിട്ടിയെന്ന് എണ്ണി നോക്കാറില്ല. നീയും നിന്റെ ജീവിതത്തിൽ എണ്ണി നോക്കരുതെന്ന് എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ അതേ നിലക്ക് തന്നെ ഇവിടെ എവിടുന്ന് എത്ര കിട്ടി എന്ന് നോക്കി ഇന്നുവരെ പ്രസംഗിക്കാൻ പോയിട്ടില്ല. അതെനിക്ക് ഉസ്താദ് ഉപദേശം നൽകിയതിനു ശേഷം ഞാനത് പാലിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത്, ഓ മുഅ്മിനീങ്ങളെ, ഉസ്താദ് അവരുകളെ വയലിന് വിളിക്കാൻ വേണ്ടി ഞാനൊരു ദിവസം പോയി. പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പടിക്കുന്ന കാലമാണ്. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്റെ വീട്ടിൽ നിന്ന് രാവിലെ 5:45 നടന്ന് തൂണേരിയിൽ ചെന്ന് അവിടുന്ന് ഒരു സമ്പത്ത് ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിന് കയറിയിട്ട് പെരിങ്ങത്തൂരിൽ ഇറങ്ങി പെരിങ്ങത്തൂരിൽ നിന്ന് പുല്ലൂക്കര വരെ നടന്ന് വൈകുന്നേരം അതേപോലെ പുല്ലൂക്കരയിൽ നിന്ന് ഇങ്ങോട്ട് പെരിങ്ങത്തൂര് വരെ നടന്ന് പെരിങ്ങത്തൂരിൽ നിന്ന് വീണ്ടും ബസ് കയറി തൂണേരിയിലോ ശാഫിമുക്കിലോ വന്നിറങ്ങി 1 കിലോമീറ്റർ എന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ 3-4 വർഷം ഞാൻ കിതാബ് ഓതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വരാനൊരു കാരണമുണ്ടായിരുന്നു. എന്റെ ബാപ്പക്ക് രാത്രിയിൽ എഴുന്നേറ്റ് മൂത്രമൊഴിക്കണമെങ്കിൽ ഒറ്റ വിളിക്ക് വിളിച്ചാൽ അറിയണം. അങ്ങനെ വിളിച്ചാൽ അറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു തആല എനിക്ക് തന്നിരുന്നു. അതിനാൽ ബാപ്പയെ ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കാൻ വേണ്ടി കൈപിടിച്ചു കൊടുക്കാനായിരുന്നു. 4 കൊല്ലത്തോളം ഞാനങ്ങനെ ദിവസേന അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നിരുന്നത്. അങ്ങനെ നടന്നുപോയിട്ട് ഈ വിനീതനായ ഞാൻ പഠിച്ച വിവരം ഞാൻ എന്റെ മുത്തഅല്ലിമീങ്ങളോട് പറയാറുണ്ട്. ഓ മുത്തഅല്ലിമീങ്ങളെ, പഠിക്കുന്ന സമയത്ത് അധ്വാനിച്ച് പഠിക്കണം. ആ പുല്ലൂക്കരയിൽ ഓതുന്ന ഒരു ദിവസം പുല്ലൂക്കര ഒരു വയല് നടക്കുന്നു. ആ വയലിന് വേണ്ടി ക്ഷണിക്കാൻ ഞാൻ മർക്കസിലേക്ക് ചെന്നു, ഉസ്താദിനെ വിളിക്കാൻ ചെന്നു. അന്ന് മർക്കസ് ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. രാതെ അവിടെ ഞാൻ ചെന്ന് അവിടെ താമസിച്ചു. ഉസ്താദിനെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടി ചെന്നതാണ്. മർക്കസിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് ഉസ്താദ് നടന്നു. അവിടുന്നൊരു ബസ്സിനെ കൈകാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും ബസ് കയറി കോഴിക്കോട് സിറ്റി സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടുന്ന് ഉസ്താദ് തന്നെ ഇറങ്ങിയതിന് ശേഷം ഒരു ഓട്ടോറിക്ഷ കൂട്ടി. എന്നിട്ട് അപ്പുറത്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നിട്ട് കോഓപ്പറേറ്റീവ് ബസ് കണ്ണൂരിലേക്ക്. ആ ബസ്സിൽ ഞങ്ങൾ രണ്ടുപേരും കയറി. മാഹിയിൽ വന്നിറങ്ങി. മാഹിയിൽ രണ്ടുപേരും ഇറങ്ങി. ഉസ്താദിന്റെ സമീപത്തിരുന്ന് വരുന്ന ഞാൻ ആ വരുന്നതിനിടയിൽ കുറേ വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഓരോ വിഷയത്തിനും കൃത്യമായ മറുപടി കിട്ടിയപ്പോ എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഉസ്താദ് തന്നെ ഇറങ്ങിയിട്ട് ഒരു അംബാസഡർ കാറ് അതാ പുല്ലൂക്കരയിലേക്ക് വാടകയ്ക്ക് വിളിച്ചു. കാരണം അപ്പോഴേക്ക് സമയം മഗ്‌രിബ് ഇശാഇന്റെ സമയമായിട്ടുണ്ട്. എന്നിട്ട് അതാ പുല്ലൂക്കരയിൽ വന്ന് വയത് പറഞ്ഞു, ഇപ്പോഴോ ഒരു വിവരവുമില്ലാത്ത മുത്തഅല്ലിമിന് ഒരല്പം പ്രസംഗിക്കാൻ സാധിക്കുമെങ്കിൽ അവനും തോന്നുന്നത് കാറി കയറിയാലേ എനിക്ക് പ്രസംഗിക്കാൻ പോയിക്കൂടൂ എന്നാണ്. അതേസമയത്ത് പണ്ഡിതന്മാർക്ക് സമയത്തിരക്കും ഒരുപാട് പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ കാറ് വേണം, ചിലപ്പോൾ പ്ലെയിന് വേണം, ചിലപ്പോൾ ഹെലികോപ്റ്റർ വേണം. അതില്ലാതെ അതാ തിരക്കുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. ഒരു മുത്തഅല്ലിമും ദുന്യാവിന്റെ കാര്യലാഭം കണ്ടിട്ടോ, ദുന്യാവിന്റെ സ്ഥാനമാനം കണ്ടിട്ടോ, ദുന്യാവിന്റെ ആഡംബരങ്ങൾ ലയിച്ചിട്ടോ കിതാബോധാൻ ഇറങ്ങിയാൽ ഉഹ്റവിയായ മുത്തഅല്ലിമാകൂല കട്ടോ. പിന്നെ എങ്ങനെയാണ് വണ്ടിയുമായി പോയ പ്രശ്നം, അതുപോലെ തന്നെ സ്കൂട്ടറുമായി പോയ പ്രശ്നം എങ്ങനെയാണ് മുത്തഅല്ലിമീങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അതിനാൽ മുത്തഅല്ലിമീങ്ങളെ, അതുപോലെ മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവരാകരുത്. കടം വാങ്ങാൻ തന്നെ പോകരുത്. അത്യാവശ്യമുണ്ടെങ്കിലേ കടം വാങ്ങാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ എന്റെ അതാ സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, ഒരുപാട് മുത്തഅല്ലിമീങ്ങളില്ലേ ഈ മജ്‌ലിസിൽ. ഇനി ഈ
ഈ സീഡികൾ കാണും ആയിരക്കണക്കിന് മുത്തലിമീകൾ ഉണ്ടാകാമല്ലോ. അതുകൊണ്ട് ഞാൻ ഉണർത്തുകയാണ്, അതാണ് സൈനുദ്ദീൻ അൽ മഅബരി തങ്ങൾ പറഞ്ഞത്, ദുന്യാവിന്റെ കാര്യലാഭങ്ങളും ദേഹേച്ഛകളും പിന്തുടർന്ന് ജീവിക്കുന്ന മുത്തലിമാണെങ്കിൽ അവൻ ആഖിറത്തിന്റെ മുത്തലിമല്ല. ദുന്യാവിന്റെ ചതിയിൽ പെട്ടുപോകണ്ട. ഇതുപോലെ തന്നെ വൽ ഹകീമു അലാ ഹിക്മതിഹി, ഒരു ബുദ്ധിയുള്ളവൻ അവന്റെ ബുദ്ധി കൊണ്ട് ഞാൻ കാര്യം ശരിയാക്കുമെന്ന് ചിന്തിച്ചാൽ അവനും ദുന്യാവിന്റെ ചതിയിൽപ്പെട്ടവൻ തന്നെ. വസ്സാഹിദു അലാ സുഹുദിഹി, വേറൊരു കൂട്ടരുടെ ദുന്യാവിന്റെ ചതിയിൽപ്പെട്ടവരാരാണത്? അവര് സുബ്ഹാനല്ലാഹ് നീലം മുക്കുന്നില്ല, കുപ്പായം തേക്കുന്നില്ല, തുണിയാണെങ്കിൽ നന്നായി കയറ്റി ഉടുത്തിട്ടുണ്ട്, തലയക്കെട്ടുണ്ട്, തൊപ്പിയുണ്ട്, വേണമെങ്കിൽ ഒരു സാലും ചുമലിലുണ്ട്. അങ്ങനെ അതാ കണ്ടാ ദുന്യാവിനോട് ഒരാശയുമില്ലെന്നാണ് നമുക്ക് കണ്ടാ തോന്നുന്നത്. പക്ഷേ അയാളുടെ മനസ്സിലൊരു തോന്നല് എന്താണ്? ആ മുസ്ലിയാര് കാറിലല്ലേ പോകുന്നത്, മറ്റേയാള് തേച്ചിട്ടല്ലേ ഇടുന്നത്, മറ്റേ മുലിയാര് നല്ല ഭംഗിയുള്ള വീട്ടിലല്ലേ താമസിക്കുന്നത്, ഞാൻ ചെറ്റപ്പറയിലല്ലേ പാർക്കുന്നത്, അതുപോലെ തന്നെ ഞാനിതാ നീലമുക്കാത്ത കുപ്പായമല്ലേ ഇടുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങക്ഷപ്പെട്ടു പോകുമെന്ന് അവൻ ചിന്തിക്കുന്നുവെങ്കിൽ അവനും ദുന്യാവിന്റെ ആള് തന്നെ. കാരണം അവന്റെ മഹത്വമാണ് അവന്റെ മനസ്സിൽ തോന്നുന്നത്. അവന്റെ മഹത്വം തോന്നുന്നതോടെ ഇവന്റെ ഈ ദുന്യാവിന്റെ പരിത്യാഗം അവന് ഫലിക്കാതെ ആയിപ്പോയി. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അപ്പൊ വെറും ഷർട്ട് ഇങ്ങിയാൽ മാത്രം രക്ഷപ്പെടൂല, ഷർട്ട് തേച്ചിട്ടത് കൊണ്ട് മാത്രം ഒരാൾ പരാജയപ്പെടൂല. മനുഷ്യന്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ. അവന്റെ കാരുണ്യത്താലാണ് എന്റെ മുഴുവൻ വിഷയങ്ങളും നടന്നു പോകുന്നതും ഇനി നടത്തേണ്ടതും അവനാണെന്ന ചിന്ത വരുമ്പോഴേ ദുന്യാവിന്റെ ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയൂ. ഇമാം കുർദി റളിയല്ലാഹു അൻഹു വീണ്ടും വിശദീകരിക്കുന്നു, വൽ നസഹത്തു ഇലാ ഇമാരില്ലാ, ചില തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ആ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ല പിന്നെയും പിന്നെയും നിയമത്തിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. കള്ള് കുടിക്കുന്നു, ബിസിനസ് നന്നായി പുരോഗമിക്കുന്നു, വ്യഭിചാരം നടത്തുന്നു, നല്ല നല്ല വീടിങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നു, പലിശ വാങ്ങുന്നു, പണം ധാരാളം കൂടിക്കൂടി വരുന്നു. ഇങ്ങനെയില്ലേ ചില ആളുകൾ ഹക്കും ബാത്തിലുമില്ലാതെ ജീവിച്ചപ്പോഴും മദ്യപിച്ച് ജീവിച്ചപ്പോഴും അതുപോലെ തന്നെ അന്യൻ്റെ പിടിച്ചെടുത്തപ്പോഴും സുബ്ഹാനല്ലാഹ് തൽക്കാലം നിങ്ങളൊന്ന് നോക്കണേ എന്ന് പറഞ്ഞൊരു പീഡിക ദുബായിലോ ഖത്തറിലോ ഏൽപ്പിച്ചു കൊടുത്തിട്ട് സുബ്ഹാനല്ലാഹ് ആ ഏൽപ്പിച്ചു കൊടുത്തവൻ 6 മാസം കഴിഞ്ഞ് തിരിച്ച് ുമ്പോഴേക്ക് ആ അറബിയെ സ്വാധീനിച്ചുകൊണ്ട് പീഡിക കൈവശപ്പെടുത്തുന്ന ഹക്കും ബാത്തിലുമില്ലാത്ത ജനങ്ങളില്ലേ? അതെ, എന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നതെന്നോ എന്നെ എന്തിനായിരുന്നു ഏൽപ്പിച്ചതെന്നോ ചിന്തിക്കാതെ പിന്നെയും എനിക്ക് ബിസിനസ്സിൽ പുരോഗതി കിട്ടുന്നില്ലേ എന്നാണ് അവന്റെ ചിന്ത. അത്തരം കക്ഷികളുണ്ടല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത നിയമത്ത് കാണുമ്പോ ഞാൻ എത്ര തെറ്റിയിട്ടും അല്ല എനിക്ക് പിന്നെയും പിന്നെയും തരുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ പെട്ടുപോകുന്നവരും ഈ കൂട്ടത്തിൽ പെട്ടവര് തന്നെ. ഇതാണ് സുഹൃത്തുക്കളെ, ചില ആളുകൾ ചിലപ്പം വന്നിട്ട് പറയും, ഞാൻ ആ ഷെയ്ഖിന്റെ കൂടെ കൂടിയപ്പോ എനിക്ക് കുവൈത്തിൽ ഭയങ്കര ബിസിനസ്സാണ്, മറ്റേ ഷെയ്ഖിന്റെ കൂടെ കൂടിയപ്പോ എനിക്ക് നല്ല പുരോഗതിയാണ്, ആലിമീങ്ങളൊക്കെ അത് പറ്റൂല എന്ന് പറയുന്നുണ്ട്, എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അയാളവിടെ കൂടിയതിന്റെ ശേഷം ഞാൻ വലിയ ജോറായി പോയിരിക്കുന്നു. മോനെ, നീ ദുന്യാവിന്റെ ചതിയിൽ പെട്ടുപോയി. പടച്ചവന്റെ കൊടുതി അതാ, ദുന്യാവിലുള്ള കൊടുതി കണ്ട് നീ പെട്ടുപോകണ്ട. ലായഹുമനു മക്കറല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൽ, അത് പടച്ച റബ്ബ് ചെയ്യുന്ന മക്കറാണ് കേട്ടോ. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ഇതുപോലത്തെ വിഷയങ്ങൾ ഒരുപാട് എടുത്ത് അതാ ഉപദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദുൽ കുർദി റളിയല്ലാഹു അൻഹു തൻമീറുൽ ഖുലൂബിലും പറഞ്ഞിട്ടുണ്ട്, ഓ മുഅ്മിനീങ്ങളെ, വൽ അഗ്നിയാ അലാ ഗിനാഹും, പണക്കാരായ ചില ആളുകൾക്ക് ഞാൻ വലിയ പണക്കാരനാണല്ലോ, ഞാൻ വലിയ പണക്കാരനാണല്ലോ, എന്റെ പണം കൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങ് ശരിയാക്കുമെന്നൊരു ചിന്ത. അവനും ദുനിയാവിൽ പെട്ടുപോയവൻ തന്നെയാണ്. ഇമാം കുർദി റളിയല്ലാഹു അൻഹു ഒക്കെ ഒരുപാട് വിശദീകരിക്കുകയാണ്,
നീ എപ്പോഴും ചിന്തിക്കേണ്ടത് അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ അടുക്കൽ രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്നാണ്. ഫലാതകുൻ മിമ്മയ്യതുലുൽ ആഖിറത ബിഗൈരി അമൽ, അമലൊന്നും ചെയ്യാതെ ആഖിറം തേടുന്നവന്റെ കൂട്ടത്തിൽ നീ തെട്ടുപെട്ടു പോകണ്ട. ഒയുഅഖിറു തൗബത മിതൂലിൽ അമൽ, അതുപോലെ എനിക്കിനിയും കുറെ കാലമില്ലേ ഇവിടെ ജീവിക്കാൻ എന്ന നിലയ്ക്ക്, അതാ തൗബയെ പിന്തിച്ചുകൊണ്ട് നീ പെട്ടുപോകണ്ട. നീ സാഹിദീങ്ങളെ വാക്കുകൾ ദുനിയാവിൽ പറയുന്നു, ദുന്യാവിനെ ആഗ്രഹിക്കുന്നവന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ദുന്യാവ് എത്ര കിട്ടിയിട്ടും നിനക്ക് മതിയാകുന്നില്ല. പിന്നെയോ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നിന്റെ മനസ്സിൽ പിശാച് തോന്നിപ്പിക്കുന്നു, പടച്ചവനങ്ങ് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്നു, പിന്നെയും പിന്നെയും കാലമുണ്ടെന്ന് നിനക്ക് തോന്നുന്നു. മോനേ, നീ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്കുള്ള വിത്ത് പാകാതെ നരകത്തിലേക്കുള്ള വിത്ത് പാകിയിട്ട് സ്വർഗത്തിൽ കൊയ്യാമെന്ന് ധരിക്കേണ്ടതില്ല. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരും ഒരുപോലെയല്ല. മഹാന്മാര് വിശദീകരിക്കുകയാണ്, മോനെ നിനക്കെന്ത് കിട്ടിയാലും നീ ആഹ്ലാദിക്കണ്ട. മനുഷ്യൻ എന്ത് വേണം, എന്ത് കിട്ടിയാലും ആഹ്ലാദിക്കരുത്. ചെറിയൊരു ഉദാഹരണം പറയാം, ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഒരു നല്ല വളരെ ഗംഭീരമായ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനം സംഘടിപ്പിച്ചവർ അതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ. നമ്മൾ വഅദ് പറഞ്ഞു അല്ലെങ്കിൽ വഅദ് സംഘടിപ്പിച്ചു, അള്ളാഹു തആല അതിന് സൗകര്യം ചെയ്തു എന്നതിന്റെ പേരിൽ നമ്മളുടെ മനസ്സിൽ ഒരു അഹങ്കാരവും തോന്നരുത്. അള്ളാഹു ശിക്ഷിച്ചു കളയും. അള്ളാഹുവിന്റെ സാധുക്കളായ ഞങ്ങളുടെ മനസ്സ് നീ നന്നാക്കി തരണം റഹ്മാനെ. ഒരു വിഷയത്തിലും നമ്മളൊരു നല്ല വിവാഹ പരിപാടി നടത്തി, ഒരുപാട് ആലിമീങ്ങൾ വന്നു, ഒരുപാട് നേതാക്കന്മാർ വന്നു, ഒരുപാട് പണക്കാർ വന്നു, ഒരുപാട് ആളുകൾ വന്നു, നിക്കാഹിന് പങ്കെടുത്തു അല്ലെങ്കിൽ വിവാഹത്തിന് പങ്കെടുത്തു. നമ്മളെ മനസ്സിലൊരു തോന്നല്, ഇതുപോലത്തെ ഒരു കല്യാണം കഴിക്കാൻ വേറെ ആർക്കാ സാധിക്കാം, ഈ ഇത്ര ആളുകളൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ആർക്കാ സാധിക്കുക. പക്ഷേ അത് തോന്നുന്നതോടുകൂടെ തന്നെ നമുക്ക് പരാജയത്തിന്റെ തുടക്കമായിരിക്കാം. നമുക്കറിയാമോ ഈ ആണും പെണ്ണും തമ്മിൽ സന്തോഷത്തിൽ നീങ്ങുമോ, ഈ ആണും പെണ്ണും തമ്മിൽ എപ്പോഴെങ്കിലും തെറ്റിപ്പോകുമോ? ഇത് സന്തോഷത്തിന്റെ തുടക്കമാണോ ദുഃഖത്തിന്റെ തുടക്കമാണോ പറയാനൊക്കുമോ? അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ടാകുമ്പോൾ കിട്ടിയത് കൊണ്ടൊന്നും അമിതമായി ആഹ്ലാദിക്കരുത്. വലാ യഹ്സുനു അലൽ മഫ്ഖൂദ്, കിട്ടാത്ത നിന്റെ പേരിൽ ടെൻഷനാവുകയും ചെയ്യരുത്. കാരണം അല്ലാഹു തആല നമുക്കത് തരാത്തതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഒരു വിഷയത്തിലും ടെൻഷനാവുകയും ചെയ്യരുത്. വലാ യസ്അലുഹു തലബുഹാ വത്തമത്തു ബിഹാ അമ്മാ ഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഖൈറായത് എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ദുന്യാവ് തേടിയിട്ട് ആഖിറത്തിന്റെ ഒരു വിഷയത്തിനും നഷ്ടം വരുത്തരുത്. എനിക്ക് ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനം കിട്ടണമെന്ന്, എന്നെ ജനങ്ങൾ ബഹുമാനിക്കണമെന്ന് മനസ്സിൽ വന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഞാൻ എന്റെ അടുക്കൽ നിന്ന് കിതാബോന്ന് എന്റെ ശിഷ്യന്മാരെന്റെ മക്കളും ഈ സദസ്സിലുണ്ട്. അവർക്കടക്കം ഞാൻ പറയുന്നു, വേറെ ആലിമീങ്ങളെ ഉപദേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ എന്നെ തന്നെയാണ് ഉപദേശിക്കേണ്ടത്, എന്റെ മക്കളെയാണ് ഉപദേശിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് പറയട്ടെ, ഒരു സ്ഥലത്ത് ചെന്നാൽ നിക്കാഹ് നടക്കുന്നൊരു സദസ്സിൽ ആ നിക്കാഹിന് ഞാനാണ് കാർമ്മികത്വം നടത്തേണ്ടതെന്നോ എന്നെ കാർമ്മികത്വത്തിന് ക്ഷണിക്കട്ടെ എന്നോ ഒരു പണ്ഡിതന്റെ മനസ്സിൽ തോന്നിപ്പോകരുത്. ഒരു സദസ്സിലെത്തിയാൽ മരിച്ച സദസ്സിലോ നാൽപ്പതിനോ ദുആ ചെയ്യലിനോ, ഏത് സദസ്സിലെത്തിയാലും ഞാനാണ് ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറയേണ്ടതെന്ന് ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പോകരുത്. സുബ്ഹാനല്ലാഹ്, പടച്ചവനോടുള്ള പ്രാർത്ഥനയല്ലേ
ആര് പ്രാർത്ഥിച്ചാലെന്താ റബ്ബ് തന്നാലല്ലേ കിട്ടൂ. ആരെങ്കിലും റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ആമീൻ എന്ന് ചൊല്ലിയിട്ട് എന്റെ മനസ്സിന്റെ അഹങ്കാരമൊന്ന് നശിച്ചു കിട്ടിയാൽ അതൊരു വലിയ വിജയമല്ലേ. നേരെ മറിച്ച് ഞാൻ ദുആ ചെയ്യുമ്പോ മറ്റുള്ളവർ ആമീൻ പറയുന്നത് കേട്ടിട്ട് ഞാനൊരു ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്നവന്റെ ശൈലിയിൽ നീങ്ങുന്നതിനാൽ എന്നെ റബ്ബ് ശിക്ഷിച്ചേക്കുമോ എന്ന് പണ്ഡിതൻ ഭയപ്പെടേണ്ടതില്ലേ, പ്രാർത്ഥിക്കുന്നവൻ പേടിക്കേണ്ടതില്ലേ. ഒരിക്കലും തന്നെ ഞാനാണ് ആ സദസ്സിൽ പ്രാർത്ഥിക്കേണ്ടതെന്നോ ഞാനാണ് ആ സദസ്സിൽ സംസാരിക്കേണ്ടതെന്നോ ഞാനാണ് ആ സദസ്സിൽ നേതാവാകേണ്ടതെന്നോ അധ്യക്ഷനാകേണ്ടതെന്നോ ഉദ്ഘാടകനാകേണ്ടതെന്നോ എനിക്കൊരു സ്വാഗതം കിട്ടണമെന്നോ നന്ദി കിട്ടണമെന്നോ ഖൽബിൽ ചിന്ത വരാതെ മഹാന്മാര് പറഞ്ഞില്ലേ ഹത്തായസ്തവിയ ഇന്ദഹുൽ മധുവല്ലമു വൈഖബാലുൽ ഖൽഖി അലൈ. ആരെത്ര പുകഴ്ത്തി പറഞ്ഞാലും അവൻ പൊങ്ങുന്നില്ല, ആരെത്ര ചീത്ത പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും അദ്ദേഹത്തിന് മനസ്സിനൊന്നും തട്ടുന്നില്ല. എത്ര ജനങ്ങൾ ചീത്ത പറഞ്ഞാ നമുക്കെന്താ, എല്ലാരും കൂടി മധു പറഞ്ഞാ നമുക്കെന്ത് കിട്ടാനാ? എന്നെ എന്തേ വിളിക്കാതിരുന്നത്, എന്നെ എന്തേ ക്ഷണിക്കാതിരുന്നത്, എന്റെ പേരെന്തേ നോട്ടീസിൽ വലിയ അക്ഷരത്തിൽ കൊടുക്കാതിരുന്നത്, സുബ്ഹാനല്ലാ എന്റെ പേരെന്തേ പത്രത്തിൽ ശരിക്ക് പതിയാതിരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരുന്നില്ലേ. ആ ചിന്തകളൊക്കെ ഒന്ന് കൽബിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം. ഇവിടെയുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്, ഇവിടെയുള്ളവരെല്ലാം നശിച്ചു പോകുന്നതാണ്. അതാ മഹത്വമുള്ളവനും ആദരിക്കപ്പെടുന്നവനുമായ അല്ലാഹ് മാത്രം നിലനിൽക്കുന്നവനാണ് എന്ന് സൂറത്തുർ റഹ്മാൻ പഠിപ്പിച്ച വിഷയം നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാവുകയുള്ളൂ സുഹൃത്തുക്കളെ. യാദൽ ജലാലി വല്ലിക്രാം എന്ന ആ പേരിന് വലിയ മഹത്വങ്ങളുണ്ട്. അത് നാളെ അവസാനം തബാറകസ്മു റബ്ബിക്കതുൽ ജലാലി വല്ലിക്രാം ആയത്ത് വിവരിക്കുന്ന സമയത്ത് ഞാൻ കടക്കുന്നുണ്ട്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് ഫൈന്ന ഹുബ്ബൽ ജാഹി അദറു അലാ സാഹിബിഹി മിൻ ഹുബ്ബിൽ മാലി. ദുന്യാവിന്റെ സ്വത്തുസിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അപകടം പിടിച്ച വിഷയമാണ് സ്ഥാനമാനം ആഗ്രഹിക്കുക എന്നത്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് നമ്മുടെ ദീനീ വിഷയങ്ങൾ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. പടച്ച റബ്ബിന്റെ കൊടുതിക്കൊരു ചെറിയ ഉദാഹരണത്തിന് ഒരു ചെറിയ സംഭവം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തട്ടെ. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാ തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ പറയാം. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദ് ബിൻ യഅ്ഖൂബ് അൽ ഖുറാസാനി റളിയല്ലാഹു അൻഹു ഇമാം യഫ്ഹി റളിയല്ലാഹു അൻഹു റൗളുർ റയാഹീനിൽ പറയുന്ന ഒരു സംഭവമാണ്. മുഹമ്മദ് ബിൻ യഅ്ഖൂബ് അൽ ഖുറാസാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനിയാവൊക്കെ മനസ്സുകൊണ്ടങ്ങ് മാറ്റിവെച്ച് ഞാനൊരു ദിവസം അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കിയ ഒരു യാത്രക്കങ്ങ് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരി എന്നേകൽ കേട്ടാരേ ഇരുന്നോവർ അതേ ഊണും മുറക്കും ഒന്നും കൂടാതെ മൂവാണ്ട് കാലം പൊറുത്ത് നടന്നോവർ. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ചില മഹാന്മാർ ദുനിയാവിന്റെ മുഴുവൻ വിഷയങ്ങളും വലിച്ചെറിഞ്ഞ് ചില യാത്രകളുണ്ടവർക്ക് മഹാന്മാരെ സിയാറത്ത് ചെയ്യാനുള്ള യാത്രയാണ്, പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കാനുള്ള യാത്രയാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തെത്തി. അങ്ങനെ ഞാൻ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്ത് കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴതാ ബനു ഇസ്രായേൽ ചുറ്റിക്കറങ്ങിയിരുന്ന ഒരു സ്ഥലത്ത്, അതാ ഒരു പർവ്വതത്തിന്റെ ഭാഗത്ത് ഒരു ഗുഹയുടെ സമീപത്തേക്ക് ഞാൻ എത്തി. ഞാൻ അവിടെ തന്നെ താമസിച്ചു, ഇബാദത്തിലായി താമസിച്ചു. ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, വെള്ളമൊന്നും കിട്ടുന്നില്ല. ഞാൻ ഏകദേശം മരിക്കാറായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴതാ രണ്ട് പുരോഹിതന്മാർ, മുസ്ലിമീങ്ങളല്ല, എല്ലാവരും ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ സൂഫിയാക്കളെ ആരിഫീങ്ങളുടെ
സൗഹാർദ്ദവും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ